ലോകത്തിലെ ഏറ്റവും ജനനിബിഡമായ നഗരം. തെരുവിലെ കുടിലിൽ ഒരു രൂപ കൊണ്ട് മൂന്ന് നേരം കഴിയുന്നവരും മണിമാളികകളിൽ ഒരു ലക്ഷം കൊണ്ട് ഒരു നേരം കഴിയുന്നവരുമായി കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഭാരത ജനത ഇവിടെ കണ്ടുമുട്ടുന്നു. ജീവിക്കാനുള്ള ധൃതിയിൽ തമിഴരെന്നോ മലയാളിയെന്നോ പഞ്ചാബിയെന്നോ ഗുജറാത്തിയെന്നോ ഒന്നും ഓർക്കാതെ ഒത്തൊരുമിച്ച് മനുഷ്യരായി ജീവിക്കുന്നു. പഴയ സംസ്കാരത്തിൻ്റെ ഒരു ചിഹ്നമായ പാമ്പാട്ടി മുതൽ പുതിയ സംസ്കാരത്തിൻ്റെ പ്രതീകമായ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലെ പാശ്ചാത്യ നൃത്തമണ്ഡപങ്ങളിൽ ഉച്ചത്തിലുള്ള താളങ്ങൾക്കൊത്ത് നൃത്തം ചെയ്യുന്നവർ വരെ ഈ നഗരത്തിൻ്റെ ഒഴുക്കിനൊത്ത് നീങ്ങുന്നു. ദൂരക്കാഴ്ചയിൽ ഈ ഐശ്വര്യം കണ്ട് മോഹിച്ച് പണി തേടി പണം തേടി ദിവസവും ഇവിടെ വന്നിറങ്ങുന്ന ഭാഗ്യാന്വേഷികൾ ആയിരങ്ങളാണ്. ചുവന്ന തെരുവിലെ വിൽപ്പന ചരക്കായി നാട്യഗൃഹങ്ങളിലെ അന്തേവാസികളായി ഇരിഞ്ഞടങ്ങാൻ വിധിക്കപ്പെട്ട പെൺകുട്ടികളുടെ എണ്ണം പെരുകുന്നു. ഈ നഗരജീവിതത്തിന് ഭീതി ഉണർത്താൻ കുറെ ചെകുത്താന്മാർ, കറുത്ത രാജാക്കന്മാർ, വെളിച്ചത്ത് പോലും മാരകായുധങ്ങളേന്തി ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയും ക്രൂരമായി പീഡിപ്പിച്ചും ഇവരുടെ ദാതാമാർ പണം കൊള്ളയടിക്കുന്നു. ഈ ഗുണ്ടകളെ വണങ്ങി സ്ഥലവാസികൾ ആഴ്ചതോറും കൃത്യമായി കൊടുക്കേണ്ട പിരിവിനൊരു പേരുണ്ട്, ഹഫ്ത. കള്ളവാറ്റും ചൂതാട്ടവും നിയന്ത്രിക്കുന്ന ഈ കറുത്ത രാജാക്കന്മാരെ ഭരണകർത്താക്കൾ പോലും ഭയപ്പെടുന്നു. ജനാധിപത്യവും സോഷ്യലിസവും പ്രസവിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ ഈ മാഫിയാ സംഘങ്ങളെ എതിർക്കാൻ മടിക്കുന്നു. കൊലപാതകങ്ങളടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അമർ ബാക്കിയെ പോലുള്ള കള്ളക്കടത്തുകാർക്കെതിരെ നടപടിയെടുക്കാത്തതെന്താണ്? അമൃതലിംഗ മുതലിയാർ, അമീർ പാഷ, സലീം ലാല തുടങ്ങിയ അണ്ണമാർക്കും ഭായിമാർക്കും തെരുവ് ഭരിക്കാൻ അധികാരം കൊടുത്തതാരാണ്? പൊതുവഴിയിലല്ല, ലോക്കപ്പിലും കോടതി മുറിയിൽ പോലും തോക്കുമായി കടന്നു ചെന്ന് ശത്രുസംഹാരം നടത്തുന്ന ഈ രക്തദാഹികളെ നിലക്കി നിർത്താൻ വോൾട്ടർ ദേവാരം, കിരൺ ബേഡി, റബേറിയോ, പവാർ എന്നിവരെ പോലുള്ള ധീരരായ പോലീസ് ഓഫീസർമാർ നമുക്ക് വേണം. അല്ലാതെ ഇവർക്ക് കാലു നിൽക്കുന്നവരല്ല നിയമപാലകന്മാരായി വരേണ്ടത്. ഈ അഴിഞ്ഞാട്ടത്തിന് ഒരറുതി വരുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവിടെ ജനിച്ചു പോയതിൽ നമുക്ക് നാണിക്കേണ്ടി വരും. ഷോറേ, തും യേ ആർട്ടിക്കൽ പബ്ലിഷ് മത് കരോ, വർണാ ഹം ലോഗ് മുസീബത് മേ പഡ് ജായേംഗേ. തും ഡരോ മത്, കുച്ച് നഹീ ഹോഗാ. ഉൻ ലോഗോ നേ കൈ ബാർ ഫോൺ പേ ധംകി ദി ഹൈ, അഗർ തുംനെ യേ ആർട്ടിക്കൽ പബ്ലിഷ് കിയാ തോ വോ ഹമേ ജാൻ സേ മാർ ഡാലേംഗേ. യേ മേരി ഇത്നി സാലോ കി മെഹനത് ഹൈ, മുഝെ ലോഗോ കോ സംജാനാ ഹൈ കി ഹമാരാ ദേശ് ബർബാദി കി തരഫ് ജാ റഹാ ഹൈ. യേ മേ സറൂർ പബ്ലിഷ് കരൂംഗാ. Thank you.
क्या हो गया साहब? चोटा है। आ रहा है साहब। कांस्टेबल आने दो। क्या बात है? इसको जानते हैं? मनीषा आ रहे। हरीश ने डोर नंबर 9 कामाटीपुर बॉम्बे अवड़ा तामस। डोर नंबर 9 जी। എന്താ കാര്യം? നിന്റെ ഒക്കെ കൂട്ട് പല പ്രോപ്പർട്ടി കാണിച്ചാണോ? കളിക്കടോ വാജ കളിക്കാതെ കാശ് മുഴുവൻ പോയിരിക്കുക. സ്വന്തം ഒന്നും അല്ലല്ലോ, പലവന്റെ ചിട്ടി കാശല്ലേ. പോട്ട്, നിന്റെ കുടുംബസ്വത്ത് ഒന്നും അല്ലല്ലോ, ചീട്ടെടു. ദേവി, എനിക്കിതിൽ വലിയ വിശ്വാസമൊന്നുമില്ല. അവന്റെ പുതിയൊരു കണ്ടുപിടുത്തം. എല്ലാവരും കാർഡ് എടുത്തോ. എനിക്ക് ക്ലാമാക്ക് ഉണ്ട്. നീ പോക്ക. എനിക്ക് സ്പേഡ് ബൈഠോ ബൈഠോ. എന്റേത് ക്ലാവർ കിങ്. അണ്ണാ രക്ഷപ്പെട്ട അണ്ണാ, അണ്ണ ഓരോരുത്തർ ഒരു കിങ് ആവും. എന്നിട്ട് വേണം ഞങ്ങൾ ഈ പ്രജകൾക്കൊക്കെ ഒന്ന് രക്ഷപ്പെടാൻ. നിന്റേത് നോക്കട്ടെ നോക്കട്ടെ. ഇപ്പൊ എനിക്ക് കാലിൽ വിശ്വാസമായി. ഇതെങ്ങനെ കിട്ടി? ജോക്കർ. നൈറ്റ് ഡ്യൂട്ടിയാ. 9 മണിക്ക് മുമ്പ് കമ്പനി പഠിക്കാൻ എത്തില്ലെങ്കിൽ എനിക്ക് മടങ്ങി പോരേണ്ടി വരും. അത്താഴം വല്ല ആയോ എന്ന് പറഞ്ഞ അടുപ്പി കിടക്കുന്ന വേവണ്ടേ? നാക്കിട്ടലിക്കാതെ പോയി വല്ലതും ഉണ്ടാക്കട. സാധ്യമല്ല. രാവിലെ എണീച്ച അയ്യാളങ്ങ് സർക്കിട്ട് പോകും. തിരിച്ചു വന്നാലോ ഒന്നി വായന അല്ലെങ്കിൽ ഉറക്കം. നീ ഇവിടുത്തെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? അയ്യടാ, ഞാൻ നിന്റെ കുക്കൊന്നുമല്ല. നാട്ടിൽ നിന്നെല്ലാം കൂടെ തെണ്ടി തിരിഞ്ഞ് ഇവിടെ വന്നിരിക്കുന്ന വഴക്കിടാനൊന്നുമല്ല കേട്ടോ. സ്നേഹം ഉള്ളിടത്തല്ലേ പിണക്കുള്ളൂ. അയ്യോ, ഈടായിട്ട് നിന്റെ സ്നേഹം വളരെ കൂടുന്നുണ്ട്. ഇനി വേറെ വില കാണിക്കാം. ഇനി വേലയൊന്നുമില്ല. ഹരിയേട്ടാ, ഹരിയേട്ടനെ അന്വേഷിച്ച് ഒരു പോലീസുകാരൻ വന്നിരിക്കുന്നു. പോലീസോ? ഇന്നലെ ഞാൻ തന്ന കത്തിന് മറുപടി കിട്ടിയില്ല. ജോലിക്ക് ആപ്ലിക്കേഷൻ അയക്കാനുള്ള പേപ്പർ വാങ്ങിക്കാൻ കാശില്ല. അപ്പോഴാണ് നിന്റെ മറുപടി. ഇവിടെ നിന്ന് കിടങ്ങാതെ പോയെ. കാലമടമാരെ ചുറ്റും ഇതുവല്ലോ കേട്ടാ മതി. നല്ല ബുഗിലായിരിക്കും. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നാളെ ഞാൻ കോളേജിന്റെ ഇവിടെ വരാം. പോലീസ് എന്തിനാ വന്നത്? നാളെ കാലത്ത് സ്റ്റേഷനിൽ ചെല്ലാൻ. ഐഡന്റിറ്റി പരേഡ് ഉണ്ടെന്ന്. അത് കണ്ടത് ഇപ്പൊ കുഴപ്പമായി. ഇത് പബ്ലിക് റോഡാണ്. എന്റെ സൗകര്യം.
जिन लोगों का पैसा बाकी है उसे पकड़ कर लेके आओ। सलाम साहब। मुझे तेरी बेटी नहीं बेटा चाहिए। वो कहाँ है? आ मणिकंदन इवड़े उंडोडा। डेय निन्ने आरो अन्वेषिक्कुन्नु। आपका एक हफ्ते का बाकी 140 रुपया और आपका रामलाल 5 हफ्ते का बाकी 250 रुपया। മട്ടൻ ചിക്കനും എല്ലാത്തിനും വില കൂടിയില്ലേ? പണ്ട് കിട്ടിയിരുന്ന കാശ് പോലെ ഇപ്പൊ ജീവിക്കാൻ. വെണ്ണയും മട്ടനും പാലും ചിക്കനും കഴിച്ച് നിങ്ങളുടെ അപ്പാസ് കൊഴുത്ത് കയറുന്നുണ്ട്. ബാക്കിയുള്ളവരുടെ പട്ടിണിയാ. കഞ്ഞി കുടിക്കാൻ പാടിയിട്ടുണ്ടാക്കുന്ന കാശ് ഹഫ്താന്ന് പറഞ്ഞ് നിങ്ങൾ പെയിന്റ് എടുക്കുന്നു. അത് അവിടെ പോയി പറഞ്ഞാ പോയി നടക്കടാ. अगर दो दिन में पैसा नहीं आया तो तेरा टैक्सी बंद हो जाएगा। इवनान ഞാൻ പറഞ്ഞ പോലീസ് സാക്ഷി। तुम मुदलियार साहब के घर पे 3 बजे आना। साहब तेरे से बात करना चाहते हैं, समझ गया? चलो। ഈ ആൾക്കാർ പറയുന്ന പോലെ മുതലിയാർ അത്ര വലിയ യോഗ്യനൊന്നുമല്ല. എന്റെ മുമ്പിൽ വെച്ച ആ പത്രപ്രവർത്തകനെ അവന്മാരെല്ലാം കൂടെ കുത്തിക്കൊന്നു. നീ പറയുന്ന കേട്ടതൊന്നും ആദ്യമായിട്ടാ ഇവിടെ ഇതൊക്കെ നടക്കുന്നത്. എന്തിനാ ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊല്ലുന്നത്? അമർ ബാക്കിയാന്ന് നീ കേട്ടിട്ടുണ്ടോ? അയാളാണ് ഈ ബോംബെ നഗരത്തിന്റെ പകുതിയിൽ കൂടുതൽ ഭരിക്കുന്നത്. പോലീസ് അല്ല മന്ത്രിമാര് പോലും അങ്ങേരുടെ മുമ്പ് നിൽക്കില്ല. അയാൾക്ക് ആകെ പേടിയുള്ളത് നമ്മുടെ മുതലിയാരെ മാത്രമാണ്. പക്ഷേ പട്ടരെ കണ്ട അങ്ങനൊന്നും തോന്നുന്നില്ല. കാണും പോലെ അല്ല ആള്. കഴിഞ്ഞ 8 വർഷമായി മുതലിയാരുടെ കയ്യിൽ നിന്ന് നമ്മുടെ തെരുവ് പിടിച്ചടക്കാൻ ശ്രമിക്കുക ബാക്കിയാ. അതിന്റെ പേരില ഈ വെട്ടും കുത്തും കൊലപാതകവും ഒക്കെ. പോലീസുകാർ എന്താ ഇതൊക്കെ കണ്ട് കണ്ണടക്കുന്നത്? യവന്മാര് തമ്മിൽ തല്ലിച്ചാകുന്ന ആ പോലീസുകാർക്ക് ഇഷ്ടം. അതുകൊണ്ടല്ലേ അവരിതിൽ ഇടപെടാം. എന്ന് വെച്ച് ഒരുത്തനെ കൺമുമ്പിലിട്ട് കൊന്നിട്ട് കണ്ടില്ലെന്ന് എങ്ങനെ പറയുന്നത്? പറഞ്ഞു അടുത്ത വെടി നിന്റെ പിള്ളക്കായിരിക്കും. വേണ്ടാത്ത പുലിവാലെ നിക്കണ്ട കേട്ടോ. എന്ന് വെച്ചാൽ ഇതിനൊരു അവസാനം ഇല്ലെന്നാണോ? കുറച്ച് നാളത്തേക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്നാണ് തോന്നുന്നത്. നാളെ ഒരു കോംപ്രമൈസ് നടക്കുന്നുണ്ടെന്ന് കേട്ടു. എന്ത് കോംപ്രമൈസ്? അതായത് സിറ്റിയുടെ ഏതൊക്കെ ഭാഗം ആരൊക്കെ ഭരിക്കണമെന്ന് അണ്ടർവേൾഡ് നായകന്മാര് തമ്മില് ഒരു തീരുമാനം എടുക്കാൻ പോവുകയാണ്. देखो मुदलियार बाबा, देखो माँ के भैया, ये अपन लोग का फालतू का झगड़ा है। या तो हम लोग आपस में लड़कर मर रहे हैं या पुलिस पकड़ कर ले जाती है। इसलिए मैं तुम लोगों को आपस में मिलाने के लिए इधर बुलाया है। इससे अच्छा है हम आपस में सुलह कर लें। देखो बाबा, चर्चगेट, बैलट पियर, डॉक्स, ये सब मेरे अंडर है। हाँ, अगर मुझे कमाटीपुरा मिल जाए तो मैं अन्ना को तकलीफ नहीं दूंगा। नहीं என்ன சொன்னாலும் காமாட்டிபுரத்தை மட்டும் நான் விட்டு கொடுக்க மாட்டேன். அந்த இடத்துல இருக்கிற அவ்வளவு பேரும் என்னுடைய ஆட்கள். ஏய், तेरे को क्या लगता है उधर सब तेरे लोग रहते क्या? मेरे लोग नहीं रहते? இருக்காங்க. ஆனா உன்னோட சில ஆளுங்க அங்க சூதாட்டம் நடத்தி அங்க இருக்கிற ஜனங்களோட அமைதியை கெடுத்தாங்க. அதனால தான் நான் அவங்களை வெளியேத்துனேன். அவங்க மறுபடியும் அந்த ஏரியாவுக்குள்ள வந்தாங்க. கொலையே விழும். तुम डॉक्स में आके तो दिखाओ, पूरे शरीर के आओगे और बिना सर के जाओगे, समझा क्या? நீ காமாட்டிபுரத்துக்கு வந்து பாரு, உன் தலையும் போய்டும். बाबा देखो, तुम लोग यहां लड़ो मत, तुम लोग को यहां शांति से सुलह करने के लिए बुलाया है। देखो बाबा, कमाटीपुरा मुझे मिल गया तो ठीक है, वरना मत बोलना कि कमाटीपुरा छोड़ के हम लोग भी सुलह नहीं करेंगे। ये शान है, शान पट्टी बहुत होगा, क्या नहीं तो देंगे एक इधर ही। ये साला बुड्ढे को मार के कमाटीपुरा लूंगा मैं, चल हट। अरे बाकी भैया चुप बड़ा। Oh
गाना सब बराबर चल रहा है, पैसा भी खूब कमा रही होगी। अब्बा साली को देने के वास्ते पैसा नहीं है साली। सब लोग बाहर जाओ। हमारे को पैसे दिए बगैर यहां नाच गाना नहीं चल सकता। ஐயா, அவர் இங்க தகராறு பண்ண வந்திருக்கு. சரிங்க முதலியரா. நாச் கானா சப் பராபர் சல் ரஹா ஹை, பைசா பி கூப் கமா ரஹி ஹோகி। अब्बा साली को देने के वास्ते पैसा नहीं है साली। सब लोग बाहर जाओ। जाओ। हमारे को पैसे दिए बगैर यहां नाच गाना नहीं चल सकता। अय्या, अवर इंगे तगरार बन्न वंदिरुक्कु। सरिंगे முதலியரா. சாப் அக்ரமம் பண்ணித்தான் ஹப்தா வசூல் பண்ணணுமா? மரியாதை வெளியே போடா. சரிங்க முதலியரா, போகாம பறையும். എന്താ വേഗം ഇങ്ങനെ പോന്നെ? ആ അബ്ബാസ് അവിടെ വന്ന് കുഴപ്പമുണ്ടാക്കി, എല്ലാവരെയും ഓടിച്ചു. അയാൾക്ക് തനിച്ച് കാണാനായിരിക്കും ആ പെണ്ണിന്റെ നാച്ച്. ആ പെണ്ണിനോട് ഒരു രാത്രി കഴിയാൻ 1000 രൂപയാന്ന് പറയുന്നല്ലോ, ശരിയാണ്? എന്താ നിനക്ക് ഒരു ദിവസം? ഏയ്, കൈ കാശില്ലാത്തവൻ ഇതൊന്നും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അഥവാ ഇനി കാശുണ്ടായാൽ തന്നെ കള്ളു കുടിക്കാനും പെണ്ണു കുടിക്കാനൊന്നും ഞാനില്ല. പിന്നെ ആ കാശ് വെച്ച് നീ എന്തോ ചെയ്യും? ഒന്ന് പോണം നാട്ടിലേക്ക്, ഞെളിഞ്ഞ് തറവാട്ടിലേക്ക് കയറി ചെല്ലണം. അവിടെ എനിക്കൊരു അമ്മാവനുണ്ട്, ഒരു കാണ്ടാമൃഗം. ആ കിളവന്റെ ചേവിക്കുറ്റി നോക്കി ഒരു അടിയും കൊടുത്ത് അന്തസ്സായിട്ട് എൻ്റെ അമ്മയും പെങ്ങളെയും വിളിച്ചോണ്ട് പോകണം. എന്നിട്ടൊരു വലിയ പന്തലിടണം, കരക്കാരെ മുഴുവൻ വിളിച്ച് ഒരു ഗംഭീര സദ്യയും കൊടുത്തിട്ട് വേണം എൻ്റെ പെങ്ങളെ കെട്ടിച്ചയക്കാൻ. വലിയ മോഹങ്ങളാണല്ലോടാ. അല്ല, കാശൊക്കെ ഉണ്ടായിക്കൊണ്ട് ചെല്ലുമ്പോഴത്തേക്ക് കിളവൻ ചത്തുപോകുന്ന എൻ്റെ പേടി. അപ്പൊ പിന്നെ അടി നടക്കൂല. ആ അതാണ്. നീ വിഷമിക്കണ്ട, ദുഷ്ടന്മാരെ ദൈവം പന പോലെ വളർത്തുമെന്നാണ്. എന്നെ കല്യാണി സൗഖ്യമാ? വ്യാപാരമെല്ലാം എപ്പടി? ഉങ്ക പുണ്യത്തിലെ നല്ലാർക്കേ സ്വാമി. ഇത് എൻ പൊണ്ണു സ്വാമി. ആഹാ, ഒരു ചായ കൊണ്ടുവാ കല്യാണി. നമ്മ അപ്പുകുട്ടനായിരുന്നപ്പോ ദിനോ അരുമയാണ് ചായ കൊടുപ്പാറ എനക്ക്. കൊണ്ടുവരേ സ്വാമി. കേട്ടോടി നീ,
അദ്ദേഹം കല്യാണി എന്ന് പേര് വിളിച്ചു. വലിയ കാര്യം. പിന്നെ കാര്യം തന്നെ, അദ്ദേഹത്തെ പോലെ ഒരു വലിയ ആള് എന്നെ ഓർത്തല്ലോ. എന്തോന്ന് വലുപ്പം, ഹർത്താന്നും പറഞ്ഞ ആഴ്ചതോറും പാവങ്ങളുടെ കാശ് കെട്ടി പഠിക്കുന്നതോ? ഒരു പെട്ടവളെ തോന്നിയസം പറഞ്ഞാലേ നിന്റെ നാക്ക് ഞാൻ അറുത്തളേ. നിനക്കറിയില്ല മുമ്പ് ദിവസവും കൊള്ളയും കൊലയും നടന്നോണ്ടിരുന്ന ഈ തെരുവേ ഇന്ന് സമാധാനത്തോടെ കഴിയുന്നതേ ഈ മനുഷ്യൻ കാരണം. ചുമ്മാ തന്ന അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച് ഓരോരുത്തർ പൂജിക്കുന്നത്. என்ன யாரும் பேச மாட்டேங்கிறீங்க. இவன் என்ன அக்கிரமம் பண்ணாங்கிறத நீங்க சொல்லாட்டி எனக்கு எப்படி தெரியும்? என்ன சும்மா இருக்கீங்க? இவருக்கு பயந்துதான் யாரும் வாய திறக்கறதில்ல. நீங்க வசூல் பண்ற பணம் எங்க பாதுகாப்புக்கு தான் சொன்னா முதல்ல இவங்கிட்ட இருந்து எங்களை காப்பாத்துங்கோ. அவன் போய் சொல்றான் சார். உண்மை என்னங்கறது எனக்கு தெரியும். நீ இதுக்கு பதில் சொல்லி ஆகணும். முதல்ல இவங்க கிட்ட எல்லாம் மன்னிப்பு கேளு. அப்படி என்ன நீங்க என்ன நம்ப மாட்டீங்களா? என்னடா சொன்னே? நன்னிக்கிட்ட என் முன்னாடி நிக்காத போடா. இனிமே இவனால என்ன கஷ்டம் ஏற்பட்டாலும் சரி என்கிட்ட சொல்லுங்க, நான் கவனிச்சுக்கிறேன். எல்லாரும் போங்க. மணிவாடா. கல்யாணியமே ஒரு மூணு நல்ல சாய, ஒரு அஞ்சாறு சப்பாத்தி. எனக்கு வேண்டாம், எனக்கு இவர் விஷம் கலக்கி தரும். அதேடா நீ ஒக்க சத்து வளஞ்சாலே எனக்கு சமாதானம் உள்ளு. ரேடியோ கண்ணா டே கிளவி, ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല. ചേട്ടൻ നല്ല ചൂട് ചായ ഞാൻ ഉണ്ടാക്കി തരാം. നല്ല ചൂടുണ്ടാവുമെങ്കിൽ എന്റെ വക ഒരെണ്ണം ആ തള്ളയുടെ തൊള്ളയിലോട്ട് ഒഴിച്ചു കൊടുക്കും. എവിടുന്നേ മുട്ട? ഞാനും പറഞ്ഞില്ല. ഓഹോ, ഇങ്ങനെയാണ് ഇവിടെ മുട്ടയും ചപ്പാത്തിയും കുറയുന്നതല്ലേ? ചുമ്മാതല്ല, എത്ര തിന്നാൽ ഇവന്റെ ഒക്കെ കണക്ക് നോക്കുമ്പോ ഒന്നും ബാക്കി തരാനില്ല. എടി കള്ളക്കണക്ക് നീ എന്നെ മുടിപ്പിക്കാനല്ലേ ചക്കാത്തിന് വാങ്ങി തിന്നാൻ നടക്കുന്ന നാണം കേട്ടോമാരെ. ആവശ്യമില്ലാതെ പറയണ്ട, എനിക്ക് നിങ്ങളുടെ ഓശാരൊന്നും വേണ്ട. ആരും അങ്ങനെ നല്ലവൻ ചുമയൊന്നും വേണ്ട. ഇനി ഒരുത്തന് ഇവിടുന്ന് പച്ചവെള്ളം തരില്ല. പൊയ്ക്കവിടുന്ന് എന്നെ കുത്തോളെടുപ്പിക്കാനായിട്ടേ നാട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുക്കാ ഓരോരുത്തരമാരും. ഞാൻ പറഞ്ഞില്ലേ വേണ്ട? നിന്റെ ചേട്ടൻ പറഞ്ഞ ശരിയാ, അടുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവരാ നിന്റെ തള്ള. അമ്മ ആരും അങ്ങനെ കുറ്റം പറയുന്നു വേണ്ട. മിണ്ടാത്തിനോട് പൊയ്ക്കൂടെ. ഇനി എന്റെ പൊന്നു ചേട്ടന്മാർക്ക് എന്റെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടാൻ പോണില്ലോ. ശരിക്കുള്ള കണക്കുമായിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. आओ बैठो. माफ करना मेरे आदमी, तुम्हें इस तरह ले आए. सुना है कि मुदलियार ने सबके सामने तुम्हारी बेइज्जती की है, क्या ये बात सही है? अगर ये बात सही है तो फिर तुम्हें उसके साथ काम करने की जरूरत क्या है? क्या तुम मेरे साथ काम करोगे? उससे मेरा क्या फायदा? फायदा कमाटीपुरा का आधा हफ्ता तुम्हारा होगा. वहां तो मुदलियार का राज है. तू उस बात की फिक्र मत कर अब्बास. मैंने जब तुम्हें बोल दिया कि तेरे सिर पे मेरा हाथ है तो उधर अन्ना नहीं तू राज करेगा. अब्बास अब भी वक्त है. कुत्ते की जिंदगी जीना चाहता है तो ठीक है, वरना ठीक है. என்ன அப்பா நீ காலையில வாக்கிங் கிளம்பிட்டிய? मुदलियार के कोई चमचे हो या कोई कुत्ते खिलाफ शिकायत करने वाले हो तो बाहर निकल. आज से इस इलाके का शहंशाह हूं मैं. यहां जो भी होगा मेरी मर्जी से होगा. अगर किसी को इतराज हो
या इस अब्बास के खिलाफ कोई आवाज उठाए तो उसका वही हाल होगा जो मुदलियार का हुआ था। मेरे पे कोई शिकायत? बोल रहे? बोल। आज के बाद तू यहां काम नहीं करेगा। तुझे 48 घंटे का मोहलत दे रहा हूं मैं, उसके बाद इस गली में भी नजर नहीं आना चाहिए, समझा? क्या ജോലി പിടിച്ചുവിടണമെന്ന അബ്ബാസ് പറഞ്ഞിരിക്കുന്നത്? അവർ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ എനിക്കെന്നല്ല ആർക്കും ഇവിടെ ജീവിക്കാൻ കഴിയില്ല. ഹരിക്ക് എന്നോടൊന്നും തോന്നരുത്. चोर है साला, और कुछ नहीं सर, बस इतनी है। चल। अयो, हमारा रेडियो। बंदर तो? नहीं ड्यूटी इन दमरा नेवने मोशन आया रहने पानी। ले। और इतने बिचौसी क्या मायी? ए? मैंने किसी रीकिंग टैक्सी नहीं पानी। ए? जोलिंग कुली लाता ना मोशन तेरे रखना। यारा पान्ना ताला के अंदर गोड़ते चोर। मलयाली आना, अले। എന്താ പേരെന്ന് പറഞ്ഞത്? ഹരികൃഷ്ണ. ഒരു രാത്രിക്ക് 1000 രൂപയാണ്. ഉണ്ടോ? എനിക്കൊരു ഉമ്മ മാത്രം മതി, പിന്നെ കുറച്ച് കിന്നാരം പറയണം, അതൊക്കെയാണല്ലോ രസം. ഞാൻ ഈ കുടുക്ക ഒരു വഴിപാടിന് വെച്ചിരുന്നതാണ്. വഴിപാടിനെയും കഴിക്കാമല്ലോ, അല്ലെങ്കിൽ ഇത് തന്നെ വഴിപാട്. 100 കൂടെ ആയി. ഇതെന്താ ഇങ്ങനെ? അടുത്ത 48 മണിക്കൂറിനകം ഇവിടുന്ന് പോകാനാ ഓർഡർ, പിന്നെ ഇങ്ങോട്ട് വരാനൊക്കില്ല. ഇവിടെ ഉണ്ടാക്കിയത് ഇവിടെ തന്നെ തീർത്താല് നാളെ സമാധാനമായിട്ട് പുതിയ തെണ്ടൽ തുടങ്ങാമല്ലോ. ഇതാ ഒരു 15 പൈസയുടെ കുറവുണ്ട്. ഒരു മലയാളി എന്നുള്ള കൺസെഷൻ തരണം. ഈ 15 പൈസയുടെ കുറവില് എൻ്റെ ഒരു മോഹം നടക്കാതിരിക്കാൻ പാടില്ലല്ലോ ചേച്ചി. ഈ തൊഴിലിന് ഭാഷയായിട്ട് ബന്ധമൊന്നുമില്ല. എവിടെ ആ സുന്ദരിക്കുട്ടി കിരൺ? എന്റെ ഈശ്വര, പല ജാതിയും ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനൊരെണ്ണം ആദ്യമായിട്ടാ. പണിയെല്ലാം പോയി, ഞാൻ ഇവിടുന്ന് എല്ലാം കെട്ടിപ്പറക്കി പോവാ. അതിനു മുമ്പ് നിന്നെ ഒന്ന് കണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ തരാന്ന് വിചാരിച്ചു. എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് ഇഷ്ടം വെച്ചാ, നാട്ടില് പൂവാലന്മാര് പെമ്പിള്ളാരെ കാണുമ്പോ കളിയാക്കി വിളിക്കും. ഹിന്ദിയിലും മാട്ടിലാടലുണ്ട്. दारू पीने के बाद मुझे हिंदी नहीं आता. वेलो अड़ चेंज हिंदी वरुला. हिंदी ले अच्छा माल ഞങ്ങളുടെ നാട്ടിലെ പക്ഷെ അച്ഛൻ എന്ന് പറഞ്ഞ അച്ഛൻ തന്നെ തന്ത മീരിനൗതേ ചാലാ അന്ത ഗവനരു മനുഷ്യരെ മനസ്സിലാകുന്ന ഭാഷ പല കൊച്ച മീരി ചാലാ അടുത്തനരു പടുക്കണ്ടി. 1000 രൂപ നുള്ളിപ്പറക്കി കൊടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നീ എന്നെ ഇവിടെ കിടത്തി ഉറക്കിക്കളയല്ലേ? നമുക്ക് ഇന്ന് രാത്രി ഒരുപാട് സംസാരിക്കാനുണ്ട്. ആദ്യം നീ എനിക്കൊരു ഉമ്മ. ഉമ്മ?
ഉമ്മ ഉമ്മ നാട്ടിലെ മുസ്ലിം സമുദായക്കാര് അമ്മ എന്ന് പറയുന്നതിന് പകരം ഉമ്മ എന്ന് പറയും. അതൊരർത്ഥം. ചുടു ചുംബനം ഉമ്മ അതാ അലക്കണ്ടേ അലക്കണ്ട ഉമ്മ ഉമ്മ ചുമ്മാ ചുമ്മാ ദീദീ ഉമ്മ ഉമ്മ താത്ത ഉമ്മ ഓ മുദ്ലി വാല മുതല വാല ഉമ്മ ഇനി പറ നിനക്ക് എന്നെ ഇഷ്ടമാണോ അണ്ടേ നിനക്ക് എന്നെ ഇഷ്ടമാണോ ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോ തലേ കൂടെ മുന്നിട്ട് കാണിക്കുന്നു ഇഷ്ടമാണോ നിനക്ക് എന്നെ നിനക്ക് എന്നെ ഇഷ്ടമാണോ നിനക്ക് നിനക്ക് എന്നെ ഇഷ്ടമാണോ ഇഷ്ടമാണോ നിനക്ക് എന്നെ जो भी मेरे खिलाफ आवाज उठाएगा मैं उसे खत्म कर दूंगा छोटा इनिमेल इवड़ वरना वर्मान पाति दिवस अब्बास वीटल इवड़ नृत्यकारी गणपति पूजा दिवस अब्बास वीटल अगर कोई गलती हुई तो तू नहीं बचेगी ये आखिरी मौका दे रहा हूं मड़तु और जोलियम कंपायरम रूप आत्रे और जोली तरह अत्र काश कई आर्का जोल आवश्यक നിന്റെ നിന്ന് വാങ്ങിച്ച കടം തന്നെ തിരിച്ചേരാൻ നിവൃത്തിയില്ല സാരില്ല വലിയ ജോലിയൊക്കെ കിട്ടി ധാരാളം പണമൊക്കെ ആകുമ്പോ എല്ലാം പലിശയും ചേർത്ത് ഞാൻ വാങ്ങിച്ചോളാം നടക്കുന്ന കാര്യം പോലും പറ ഞാൻ എന്തൊക്കെയാ നേർന്നിരിക്കുന്നറിയോ പക്ഷേ വലിയ ആളാകുമ്പോ ഈ പാവപ്പെട്ട ചായക്കടക്കാരി മറന്നോളരുത് ശേഖർ അണ്ണനും കൂടെ പോയാ ഞങ്ങൾ എന്ത് ചെയ്യും अब्बास अली ऑर्डर इवड़े आल्वे अड़चों उपद्रव एन पेड़ इन जीविक तल चाव नि पाव सरदारजी शेखर एल शल्यों इत्रकाल इवड़े का स्नेह या संपाद मोदे अद बाकी अदा या इंटेंसिव केयर यूनिट अडमिट नाला डॉक्टर पर कुे या बॉम्बे मुखिने मूल रौडी जीविका इवे विधि अब्बास अली अलगे वे तोटी आदा या इन पेड़ ओडांगे बॉम्बे मुझे ओडाने समय वाच या തല്ലുകൊണ്ട് ചാവുന്നതിന് പട്ടിണി കിടന്ന് ചാവുന്നതിനേക്കാട്ടിലും അന്തസ്സുണ്ട് നീ ഒക്കെ എൻ്റെ കൂടെ നിൽക്കാം ആരില്ലെങ്കിലും ഞാൻ നിൽക്കാം ചുമ്മാ അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ല കാശുണ്ടാക്കാനുള്ള വല്ല പണിയും തുടങ്ങണം എന്ത് പണി ചുരുങ്ങിയ ചെലവിൽ പത്ത് കാശുണ്ടാക്കാനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട് ചാരായം മാറ്റാനും അല്ല കുടിക്കാൻ സാധനം ഉണ്ടാക്കി തന്നാൽ മതി കൊണ്ടുപോയി കച്ചവടമാക്കി കാശുണ്ടാക്കി തരുന്നതായിരുന്നു ഞാൻ ഏറ്റു പോലീസ് പിടിച്ചാലോ അബ്ബാസ് അലിയും പോലീസും ഷാപ്പാടും എല്ലാം കൂടെ നടക്കില്ല റെഡി ആണെങ്കിൽ പറ തുടങ്ങാനുള്ള കാശ് ഞാൻ ഒപ്പിക്കാം ഏയ് അത് വേണ്ട वल कड़ नी पर मे चार चार जोली इन भारत जीविका
വയ്യ, വീട്ടിലെ സ്ഥിതിയാണെങ്കിൽ വളരെ കഷ്ടം. പാവന്റെ അമ്മ തൂത്തുവാരിയും പാത്രം മുറിയും പഠിപ്പിച്ചതാ മോനെ ഒരു എഞ്ചിനീയർ ആക്കാൻ. താൻ മരിച്ചാൽ അത് മാറോടോ? ഗോവിന്ദൻ കുട്ടി തന്നോട് വഴക്കിടുന്നതിന്റെ കാര്യം എനിക്കിപ്പം മനസ്സിലായി. ഗതി കെട്ടാലും ഉടുപ്പൊലയുന്ന പണി ചെയ്യാൻ തനിക്ക് മടിയാണ്, ദുരഭിമാനം. മോഹിച്ച ജോലി കിട്ടിയില്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി മറ്റൊന്ന് കണ്ടെത്തണം. ചീപ്പ് മാനുവൽ ലേബർ ആണെങ്കിലും ഞാൻ എന്തും ചെയ്യാം. എങ്കിൽ ജോലി ഞാൻ തരാം. ഡിഗ്രിയും സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല. പക്ഷെ കോട്ടും സൂട്ടും ഒന്നും ഇടാൻ പറ്റില്ല. ദേഹം അനങ്ങി പണിയേണ്ടി വരും. നിന്റെ അമ്മ തൂത്തും തുടച്ചും കഷ്ടപ്പെട്ടത് ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ലേ? പഠിച്ചതെന്നെങ്കിലും ഉപകരിക്കും. എത്ര കന്നാസ് റെഡിയായേ? മൂന്ന് കന്നാസ് റെഡി. മൂന്നെണ്ണോ? വെളുപ്പാങ്കറ തുടങ്ങിയല്ലേ, ഇത്രയാണല്ലോ. ഇവിടെ കിടന്ന് തല്ലുകൂടാനാണ് പരിപാടിയെങ്കിൽ ഞാനിതെല്ലാം പൂട്ടിക്കെട്ടി എന്റെ പാട്ടിന് പോകും. മാട്ടിങ്കയിലൊക്കെ ഉള്ള നാരങ്ങ റെഡിയാ, നീ എടുത്ത് വണ്ടി കയറ്റ. ഞങ്ങളറിയാത്ത പുതിയ കച്ചവടമൊക്കെ തുടങ്ങിയിരിക്കാനല്ലടാ. നീയാണോ ഇവരുടെ പുതിയ നേതാവ്? എത്ര നാളാണ് ഇത് തുടങ്ങിയിട്ട്? എത്ര കാശ് ഉണ്ടാക്കിയടാ? എന്താ വായന നാക്കില്ലേ? ആരൊക്കെയാണ് ചിങ്കിടികൾ? അബ്ബാസ് അലിയുടെ ആളടിച്ചവങ്ങളെ ആരെയും ഉയരോടെ വിട്ടതല്ല. അയാൾ അറിഞ്ഞാൽ പിന്നെ ഇവിടെ ചോര കളമായിരിക്കും. ജഗടകടയിലെ പലേ ഏബി സോചന താക്കി ദുസോഗ വിതക്ലീ ഹോഗി. അബ്ബാസ് ഇവിടെ വന്നിറങ്ങിയ നിങ്ങളെ മാത്രമല്ല ഞങ്ങളെ വെച്ചേക്കില്ല. എത്ര നാൾ അവന്മാരുടെ തല്ലുകൊണ്ട് ഇങ്ങനെ ജീവിക്കും? ഇത്രയും നാൾ ഞങ്ങൾ ഇങ്ങനെയല്ലേ ജീവിച്ചോണ്ടിരുന്നത്? മര്യാദക്ക് അവർ ചോദിക്കുന്നതും കൊടുത്തോണ്ടിരുന്നാലേ ഒരു കുഴപ്പം ഉണ്ടാവില്ല. കഷ്ടപ്പെടാൻ നമ്മൾ മോസിന് സൂക്കി അവന്മാരും അല്ലേ? നീ മിണ്ടി പോവരുത്, എല്ലാത്തിന്റെയും ശവം ഉടനെ കാണാം. ആരുടെ ശവം ആരും കാണാൻ പോകുന്നില്ല. അബ്ബാസ് അലി ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് പോയി അയാളെ കണ്ടോളാം. കൊന്നാലും തിന്നാലും എന്നല്ലേ ആവുള്ളൂ. ആയിക്കോട്ടെ, തെറ്റ് ചെയ്തത് ഞാനല്ലേ, ശിക്ഷ ഞാൻ മാത്രമായിട്ട് അനുഭവിച്ചോളാം. क्या अब्बास है? यहीं ठहरो साहब. कोई मिलने को आया है? चला सर. ना अंग वरलान दा रंद आदि कुमुन्नाडी नी इंग वंद दे रुम्बन अलता पोच्ची. क्षमिकनम, अंगने अबद्धम पट्टी पोई. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഞാൻ മാത്രമാണ്, മറ്റാർക്കും അതിൽ യാതൊരു പങ്കുമില്ല. മേനെ തേരേക്കോ 48 ഘണ്ടയ്ക്ക് മോഹൽ ദത്തി ലേക്കിൻ തൂനെ യേ ഷഹർ നഹി ഛോഡാ മേരേ ഇജാസത് കെ ബഗൈർ തൂനെ ദാരൂ കാ ധന്ധാ ശുരു കിയാ ഔർ മേരേ ആദ്മി കോ മാരാ യേ മേരി ഗൽത്തി തി കി മേനെ മേരേ ദുഷ്മൻ കോ ജീനെ കാ മൗക്ക ദിയാ. ആരെ എതിർക്കാനൊന്നും എനിക്ക് ഉദ്ദേശമില്ല. കയ്യിലുള്ള കുറച്ച് കാശ് വെച്ച് ജീവിക്കാൻ വേണ്ടി ഒരു പണി ചെയ്യുന്നു എന്ന് മാത്രം. കൂടുതൽ സംസാരിക്കണ്ട, ഞാൻ പറഞ്ഞത് നീ കേട്ടില്ല.
അതിന്റെ പിഴയായിട്ട് ആഴ്ചയിൽ 2000 രൂപ വെച്ച് എനിക്ക് തന്നോളണം. അത്രയും കാശൊന്നും ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല. जुर्माना सिर्फ तेरे वास्ते नहीं है, ये उन लोगों के वास्ते है जो जो लोग मेरे को तेरे कारोबार के बारे में नहीं बताया, उन सब लोगों को भी जुर्माना भरना पड़ेगा. 1000 रूपये कुड़कर दे बड़ा इन तोड़े निपटला अदा नल्ले द अब्बास ने अरे क्या था कचौड़ नोने की तो पोटे आयाड मैकेट के अरेंज कुड़े तोड़ेंगे लो दादा निवली वायर नोड़ी किंदा ऐसे ना ऐसे नहीं दादा अब इन्दे दर्द तोड़े द अड़ती ने चेवी कुनी चले बिल्ली चेहरे निंगल इन्ने चुली तगड़ा रहना मैंडा अब्बास ने 2000 रूपये कुड़ काम बटले अत्रे ले लो अत्रे लो पिन अत्रे कुड़ काम 500 रूपये कुड़ते टर्नो अदो कुड़ता मधी अदने अब्बास सम्मति किंदे या सम्मति पिचोला गणपति पूजा काश कोा या काश तमी सी तेरी वरल पर जेल नी ना विचार എന്താണ് മുടിച്ചെ? അഞ്ചു ദിവസമായി ആഹാരം കഴിച്ചിട്ട് നിവൃത്തിയില്ലാഞ്ഞിട്ടാ. ഈ കിസ്കാ മേരാ അങ്ങോട്ട് വന്ന നിങ്ങൾ കേട്ടില്ലെന്നറിയാം. കിടന്നിരുന്ന പുര വല വിട്ടിട്ടാണ് ദുബായ് പോവാൻ ഞാനിവിടെ വന്ന് പണം മുഴുവൻ വാങ്ങി അവന്റെ പറ്റിച്ചു. എന്റെ കത്തും പണം സ്വപ്നം കണ്ട് പട്ടണി ഇളക്കുന്ന ഒരു കുടുംബമുണ്ട് നാട്ടില്. നിവൃത്തിയില്ല ചേട്ടാ, ഞാനെന്താ വേണ്ടേ? ആർബറിൽ നേവിക്കാരിറങ്ങിയ നിനക്ക് കോളാ, ഓട്ടം കിട്ടുമല്ലോ വെർഷീറ്റിലേക്കും അതുപോലെ പെണ്ണുങ്ങളോടത്തേക്കെല്ലാം. ആ ടൈപ്പ് ചൊക്ലി നേവി അല്ല ഈ ടൈപ്പ്, ക്യാപ്റ്റനാ ഇറ്റാലിയൻ ഷിപ്പിലെ. ഹരി കഴിഞ്ഞു കേട്ടോ, ഇന്ന് അത്രേ കാണൂ. കൊളാബ ഏരിയയിലേക്കുള്ളത് നാളെ കൊടുത്തയക്കാം. കാലത്ത് സായിപ്പിന്റെ ഓട്ടം ഉണ്ടായിരുന്നു, ലോങ് ട്രിപ്പാ, പറഞ്ഞ കാശ് കിട്ടും. ഒന്നുകിൽ ഈ പണി ചെയ്യണം, അല്ലെ സായിപ്പിന്റെ ഗണപതി പൂജ വരെ തന്നെയാ. അത് കഴിഞ്ഞ് ഈ കച്ചവടം ഉണ്ടാവുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അസുരഗണ ദലന പാലയമാ, അത്ഭുത വിക്രമ മസ്തക ജാനന അസുരഗണ ദലന പാലയമാ.
ശർക്കര നൈവേദ്യം മധു കദളി ഫലമൊടു നൽകിടാം. ഹരനന്ദനെ പരിപാലയമാം സുരനായക ശിവമയ ഭൂതഗണാധിപരെ. ഗണപതി ബപ്പ മോറിയ മംഗളമൂർത്തി മോറിയ. ഗണപതി ഉത്സവത്തിന് കാണാമെന്ന് പറഞ്ഞിട്ടില്ലേ? നിനക്ക് തരാനുള്ളത് കൊണ്ട് തരാമെന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ? മാനെ ലോകോ ഫാൽത്തു കുത്തോ ബിസ്കറ്റ് ഡാൽത്തെ ഹെ ദേഖാ തു ഭീ മേരെ സാമനെ പൈസ ഫേങ്ക് രാ ഹേ. മൈ കുത്തോ കോ കുത്തോ കി തരാ ദേതാ ഹൂം. अब्बास अली का खून हुआ है, वो भी सोच समझ के किया हुआ है. गणपति के पूजा की वजह से ना किसी ने कुछ सुना ना कुछ देखा, लेकिन मुझे यकीन है कि दुश्मन उसी इलाके का है. तुम लोग जाओ, उस इलाके के लोगों को इतना घबराओ इतना डराओ, ये सब खेली डर का है. उन लोगों को तब तक मारो
जब तक वो बताते नहीं कि अब्बास अली का खून किसने किया है। अब्बास अली को नंबर आरान में ये तेरी वाला लोग करिया परंजी लेके लोग पढ़ाई पिकने लग करिया स्वंत मगले तुणील नाटक मुझु പട്ടിയെ പോലെ തല്ലിയപ്പോഴും എല്ലാവരും നോക്കിയിരുന്നു. അവന്മാരെന്നെ കൊന്നിരുന്നെങ്കിലേ
എന്റെ ശവം ഇവിടെ കിടന്ന് പുഴുത്തു നാറിയാ പോലും ഒരുത്തരം തിരിഞ്ഞു നോക്കില്ല എന്ന് എനിക്കറിയാം. കാരണം എന്നും ഇവനെയൊക്കെ പേടിച്ച് ഇവന്റെയൊക്കെ വാലാട്ടി പട്ടികളായി കഴിയാനേ നിനക്കൊക്കെ വിധിയുള്ളൂ. എല്ലാ പ്രതീക്ഷകളും നശ്യ ആകെയുള്ള സ്വന്തം ദേഹം വരെ വിറ്റ് ജീവിക്കുന്ന ഇവിടുത്തെ ദാസി പെണ്ണുങ്ങളുടെ സമ്പാദ്യം വരെ പിടിച്ചു പറിക്കുന്ന ഇവന്മാർക്കെതിരെ പത്ത് പേര് ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ ഗുണ്ടായുസം എന്ന് പറയുന്ന ഈ തെണ്ടിത്തറ ഇവിടെ ഇവിടുത്തെ ഒരു പെണ്ണിനെ നിന്റെ എല്ലാം മുമ്പിലിട്ട് ഉടുതുണി വലിച്ചൂടിയപ്പോ സഹായിക്കാൻ ആരെയും കണ്ടില്ലല്ലോ. ഇത്ര നേരം എന്നെ ഇവിടെ പട്ടയെ പോലെ തല്ലിയപ്പോഴും എല്ലാവരും നോക്കിയിരുന്നു. അവന്മാരെന്നെ കൊന്നിരുന്നെങ്കില് എന്റെ ശവം ഇവിടെ കിടന്ന് പുഴുത്തു നാറിയാ പോലും ഒരുത്തരം തിരിഞ്ഞു നോക്കില്ല എന്ന് എനിക്കറിയാം. കാരണം എന്നും ഇവനെയൊക്കെ പേടിച്ച് ഇവന്റെയൊക്കെ വാലാട്ടി പട്ടികളായി കഴിയാനേ നിനക്കൊക്കെ വിധിയുള്ളൂ. എല്ലാ പ്രതീക്ഷകളും നശ്യ ആകെയുള്ള സ്വന്തം ദേഹം വരെ വിറ്റ് ജീവിക്കുന്ന ഇവിടുത്തെ ദാസി പെണ്ണുങ്ങളുടെ സമ്പാദ്യം വരെ പിടിച്ചു പറിക്കുന്ന ഇവന്മാർക്കെതിരെ പത്ത് പേര് ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ ഗുണ്ടായുസം എന്ന് പറയുന്ന ഈ തെണ്ടിത്തറ ഇവിടെ നടക്കില്ലായിരുന്നു. ജാതിയുടെ മതത്തിന്റെ പേരിൽ കൊല്ലും കൊലയും നടത്താനല്ല പട്ടികളെ അയക്കാൻ വേണ്ടത്. രാപ്പകൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന മുതൽ പിടിച്ചു പറിക്കുന്നതിന്റെയും നടു റോഡിൽ അമ്മയും പെങ്ങളെ കയറി പിടിക്കുന്നതിന്റെ കഴുത്തു വെട്ടാനാ. இந்த ஸ்ட்ரீட்டுக்கு நீ தான் தாதாவா? சார் போல் அப்பா சரிக்கா கொண்டு துணைக்கா லிக்கேகா போல் அப்பா சாலியை கொன்னது நீ தான் எழுதி கொடுறா. വേണ്ട, കിടന്നോളൂ. നേരത്തെ വന്നപ്പോ ആള് നല്ല മയക്കത്തിലായിരുന്നു. ഞാൻ ഇവിടെ മരിച്ചുപോയെന്ന് കരുതി ഈ തെരുവിൽ കൊണ്ടിട്ടതാണ്. ലോക്കപ്പിൽ മരിച്ചാൽ അവർക്കല്ലേ കഷ്ടം. നിങ്ങൾ അമർ സാബിന്റെ ആളുകളെയാണ് നോവിച്ചു വിട്ടത്. പോലീസും അവരുടെ ഭാഗത്താവും. ഈ മുറിവും ചതവും ഗുണ്ടകളുമായി വഴക്കിട്ടുണ്ടായതാണെന്ന് അവർ ആശുപത്രിയിൽ റിപ്പോർട്ട് ചെയ്തത് സത്യമതല്ലോ. പേടിക്കണ്ട, ആളിവിടെ ഉണ്ടെന്ന് ആർക്കും അറിയില്ല, ആരും സംശയിക്കില്ല. ഞാനൊന്ന് പുറത്തിറങ്ങി. ബുദ്ധിമോശം ഒന്നും കാണിക്കരുത്. അസുഖം മാറിയാൽ ഇവിടുന്ന് പോകാം. അതുവരെ ഞാൻ അനുവദിക്കില്ല. നീ ഹരിയോട് പറഞ്ഞോടി. ഇല്ലച്ചാ, പറയാം.
എന്താ പറയാൻ? അത് അച്ഛൻ എന്താ പറഞ്ഞെന്ന് വെച്ചാ? ആ എനിക്കറിയാം. റബ്ബർ എസ്റ്റേറ്റ് വാങ്ങിയ വകയില് അമ്മാവന് ചില്ലറ കടമുണ്ട്. അത് വീട്ടാൻ എന്റെ ഒരു വസ്തു വിൽക്കണം. എന്നോട് ചോദിക്കാമല്ലോ. ചോദിച്ചപ്പോഴൊക്കെ ഞാൻ എഴുതി കൊടുത്തിട്ടില്ലേ? ഇല്ല, ഞാൻ സമ്മതിക്കത്തില്ല. മുമ്പ് ചോദിച്ചപ്പോഴൊക്കെ വസ്തു ഏതെന്നോ വില എന്തെന്നോ അന്വേഷിക്കാതെ പറഞ്ഞ സ്ഥലത്തൊക്കെ ഒപ്പിട്ട് തന്നവളാ ഞാൻ. പക്ഷെ ഇതെന്റെ അനിയനും കൂടി അവകാശപ്പെട്ട സ്വത്താ. അവന് വേണ്ടി ആരും വാദിക്കണ്ട. ചെറുപ്പം തൊട്ട് തന്തയും തള്ള ഇല്ലാത്തത് അറിയിക്കാതെ അവനെ എടുത്തു വളർത്തിയത് എന്റെ അച്ഛനാ, നിന്നെ. ആ കണക്കിൽ ഞങ്ങൾക്ക് നഷ്ടേ കാണൂ. ഇല്ലടി, നിന്നെ പോലൊരു മൂദേവിയെ തലയിലേറ്റി നടക്കേണ്ടി വന്ന എന്റെ ഗതിയോട് ഓർത്താലേ. ഓ, മുമ്പത്തെ ഇഷ്ടകാരി മതിയായി തോന്നുന്നുണ്ടോ ഇപ്പം? പാർവതി, നിനക്ക് ഇഷ്ടമില്ല ചാ വേണ്ട. എന്റെ ആ തോട്ടത്തിന് ഇത്തിരി കടമുണ്ട്. അത് വീട്ടാവല്ലോ എന്ന് കരുതി അതുകൊണ്ടാ വിൽക്കാവുന്ന വെച്ചത്. വില ഉറപ്പിച്ച് അച്ചാരം വാങ്ങുകയും ചെയ്തു. അവന്റെ കയ്യിൽ ഇനി ആകെയുള്ള സ്വത്താ തൊടിയ. അവന്റെ കാര്യത്തിൽ ഞാൻ ചിലതൊക്കെ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. സാവിത്രിക്കുള്ളത് അവനുള്ളതെന്നല്ലേ. ഹരിയേട്ടാ, ആ വസ്തുവിന്റെ കാര്യത്തിൽ അച്ഛൻ ചോദിച്ചാ എന്താ പറയണ്ടേ? നീ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ ഇതുവരെ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതും സമ്മതമാണെന്ന് പറഞ്ഞേക്ക്. അപ്പൊ തോട്ടം സാവിത്രിക്കുട്ടി വക അല്ലേ? 100 തവണ പറഞ്ഞില്ലേ? എന്താ തനിക്കിത്ര സംശയം? ഏ, ദാ ഇവിടെ ഒപ്പിട്ടോളൂ ഹരി. നീ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത്? തോട്ടത്തിൽ വല്ല പ്രശ്നമുണ്ടോ? പ്രശ്നം ഇവിടാണ്. എന്നെ തോട്ടത്തിലേക്ക് പറഞ്ഞുവിട്ട് അമ്മാവനിവിടെ ചില കാര്യങ്ങൾ നടത്തിയെന്ന് പറഞ്ഞു. എന്ത് കാര്യം? അമ്മാവൻ സാവിത്രിയുടെ കല്യാണം ഉറപ്പിച്ച. ആ, ഞാനത് നിന്നോട് പറയാനിരിക്കേ. നല്ല പയ്യൻ, ഒന്നാം തരം തറവാട്ടുകാരൻ, ദുബായിൽ വലിയ ശമ്പളമുള്ള ജോലി. പണം കണ്ടാൽ എന്ത് ചെയ്യാനും മടിക്കാത്തവനാണ് നിങ്ങളെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ജാതി നെറുകേട് എന്നോട് കാണിക്കരുത്. എന്ന് പറഞ്ഞാ നീ? എനിക്ക് ജീവനുണ്ടെങ്കിൽ സാവിത്രിയെ മറ്റൊരാൾ വിവാഹം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. പറഞ്ഞ് മോഹിപ്പിച്ചെല്ലാം ഉറപ്പിച്ച മട്ടിൽ മകളെ കൊണ്ട് എന്റെ വസ്തുക്കൾ എഴുതി വാങ്ങിച്ചിട്ട് ഇപ്പോ വാക്ക് മാറിയാൽ എന്ത് ചെയ്യടാ നീ? അത് ഞാൻ കാണിക്കാം. ഈ തന്തയ്ക്ക് പിറക്കാത്ത പണിക്ക്. ചേച്ചി, നിനക്ക് അങ്ങനെ ആരോട് ഇല്ല. കൊണ്ടായിരുന്നു മുഴുവൻ നീയായിട്ട് തന്നെ അധീനപ്പെടുത്തിയില്ലേ? വീടും കുടുംബവും എല്ലാം ആ പെണ്ണ് പറയുന്നത് കേട്ട് നീ എഴുതി കൊടുത്തു. നിന്റെ എന്ന് പറയാൻ എന്തുണ്ട് സ്വന്തമായിട്ട് കയ്യില്? സ്വന്തം അനിയൻ നാട്ടിൽ തെണ്ടി നടക്കുന്ന കാണാൻ എനിക്ക് വയ്യ. ഇനി എന്റെ സമാധാനം കൂടെ കെടുത്തരുത്. ഇറങ്ങി പോണ വെളിയിൽ. പോയിക്കോ എവിടെങ്കിലും. സാവിത്രി, എനിക്കൊരു കാര്യം അറിയണം. നിന്റെ സമൂഹത്തോടു കൂടിയാണോ ഈ കല്യാണം നിശ്ചയിച്ചത്? മറ്റൊരാൾക്കൊരു ഭാഗ്യം വരുമ്പോ സന്തോഷിക്കുക വേണ്ടത്. ഇങ്ങനെ വഴക്കുണ്ടാക്കി മുടക്കാൻ നടക്കുന്നത് അസൂയുണ്ടാ സാവിത്രി? വെറുതെ മോഹിച്ചതുകൊണ്ടായില്ല, അതിനുള്ള യോഗ്യത കൂടി വേണം. ഹരിയേട്ടൻ എന്താ ജോലി? എന്നെ കല്യാണം കഴിച്ച ജീവിക്കാൻ വേറെന്താ വരുമാനം? ഇതൊന്നും ഇല്ലാത്ത ഒരാളുടെ കൂടെ വീട്ടുകാരെ പിണക്കി ഇറങ്ങി തിരിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. എന്നെ വിട്ടേക്കൂ. പിന്നെ ഞാൻ അവിടെ നിന്നില്ല. ഇവിടം വരെ വന്ന വഴികളെ കുറിച്ച് വ്യക്തമായ ധാരണകളൊന്നുമില്ല. ഇനി മുന്നോട്ടുള്ളതിനെ കുറിച്ചും. നിന്റെ മാത്രമല്ല കുട്ടി, ഞങ്ങളുടെ എല്ലാം കഥകൾ ഇങ്ങനെ ഓരോന്നൊക്കെ തന്നെ. എന്നെ കുറിച്ചും ചില ചിത്രങ്ങൾ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പക്ഷേ അതൊന്നും ഓർക്കാൻ ഞാനൊട്ട് ശ്രമിക്കാറുമില്ല. അതൊക്കെ പോട്ടെ, ഇത് കഴുത്തിലണിഞ്ഞോളൂ. ഒരു രക്ഷയാ, നിനക്ക് വേണ്ടി ഞാൻ പൂജിച്ചു വാങ്ങിയതാ. നിനക്ക് വിശ്വാസം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. എനിക്ക് വേണ്ടി ഇതൊന്ന് കെട്ടുന്നതിൽ വിരോധം ഉണ്ടാവോ? അവന്മാർ വരുന്നുണ്ട്. ആ ബാക്കിയുടെ ഗുണ്ടകള്, അവന്മാർ ഒരു കൂട്ടം ആളുകളുണ്ട്, കൈ നിറയെ ആയുധങ്ങളും. അണ്ണൻ ഇവിടെ ഉണ്ടെന്ന് അവന്മാർ അറിഞ്ഞത് അതോന്നേ.
പിന്നിലൊരു വാതിലുണ്ട്, അതുവഴി പോയിക്കോളൂ. വേണ്ട, ഒളിച്ചോടി ഞാൻ മടുത്തു. ഇനി വയ്യ, എന്നെ കിട്ടിയില്ലെങ്കിൽ അവർ ഈ തെരുവ് മുഴുവൻ തല്ലിപ്പൊളിക്കും. എന്നെ ഒളിപ്പിച്ചതിന് ഈ പാവം പെണ്ണുങ്ങളെ അവരെ ഉപദ്രവിക്കും. ചേച്ചി ഉൾപ്പെടെ ഹരി, ഈ നിലയിൽ ഒന്നും പറയണ്ട, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. गोदाम खाली करने आ रहा है. आज से तुम्हारा सिर्फ एक ही काम है, गोदाम खाली करने कोई भी आया उसे खत्म कर दो. बात समझ में आई? और अगर पुलिस आया कमिश्नर संभालेगा. നിങ്ങൾ ചിട്ടി കമ്പനിയുടെ മാനേജർ ആണല്ലേ? യെസ് സർ, ഇവിടെ മിക്ക മലയാളികളും ഞങ്ങളുടെ വരിക്കാരാണ്. ഏതാ നിങ്ങളുടെ കമ്പനി? ശ്രീ ഗുരുവായൂരപ്പൻ ചിറ്റ് ഫണ്ട്. ഓ, ഭഗവാന്റെ പേരിലാണല്ലേ? അങ്ങനെയാണല്ലോ സർ, സുദർശൻ ഗരുഡ ഗോകുൽ. എന്താ ഇത് പിരിച്ചത്? എന്തിന്? ഹഫ്ത ഇത്രയും നാൾ അബ്ബാസിലാണല്ലോ വാങ്ങിച്ചിരുന്നത്, ഇനിയിപ്പോ ഇങ്ങോട്ടാണ് വരേണ്ടത്. അങ്ങനെയാണല്ലോ അതിന്റെ ഒരു ഇത്. ഏത് അണ്ണാ, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു വിലയുള്ളണ്ണാ. നിർത്തട, ഹഫ്ത പിരിക്കാൻ ഇറങ്ങിയിരിക്കുന്ന കുറെ ചട്ടമ്പിമാര്, ഇതാണ് ഉദ്ദേശമെങ്കിൽ ഞാനും ആ അബ്ബാസ് അലിയുമായിട്ട് എന്താ വ്യത്യാസം? മേൽ ഹഫ്ത എന്നൊരു വാക്ക് ഈ തിരുവി കേട്ടു പോകരുത്. ഈ പിരിച്ചെടുത്ത പണം മുഴുവൻ അവർക്ക് കൊണ്ട് തിരിച്ചു കൊടുക്കാതെ എന്റെ മുമ്പ് വരുത്. പോ സർ, നമ്മുടെ ചിട്ടിക്കാരി ചിട്ടി മട്ടി അറിയപ്പെടോ മനുഷ്യനെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഓരോ കാര്യങ്ങളായിട്ട്. അങ്ങനെ എന്തിനാ ചൂടാവും പോയത്? ഞാൻ ആകെ ചമ്മി, ഞാൻ പറഞ്ഞിട്ടല്ലേ അങ്ങനെ വന്നത്. നീ നിന്റെ കാര്യം നോക്കിയാ മതി, മനസ്സിലായില്ലേ? ദാദറിലേക്കുള്ള സാധനം അയച്ചോ. പിന്നെ 70 കന്നാസ് നാരങ്കി, 500 ലിറ്റർ മൂസാമ്പി, പിന്നെ പ്ലെയിൻ ചാര 500 ലിറ്റർ. സ്റ്റോക്ക് തികഞ്ഞില്ല, ഇന്ന് രക്ഷാബന്ധം ദിവസമല്ലേ, നല്ല ചെലവാ. ഓരോരുത്തരിങ്ങനെ താഴെ തെരുവിലെ കുറെ പെണ്ണുങ്ങൾ വന്നിരിക്കുന്നു. എന്തിനെ? നിന്റെ കയ്യിൽ രക്ഷ കെട്ടാൻ. കുറെ കാശ് കേട്ടോ ചെല്ലെ. ഈ സേട്ടു നമ്മുടെ മുതലയാരുടെ വലം കൈയായിരുന്നു. ആ പക വെച്ച് അമർ സാബിന്റെ ആൾക്കാർ ഉപദ്രവിക്കുക. സേട്ടുവിന്റെ ഒരു ഗോഡൗൺ ഒഴിഞ്ഞു കൊടുക്കാൻ കോടതി വിധിയുണ്ട്. അതിന് കൈവശക്കാരൻ സമ്മതിച്ചിട്ടും അമർ സാബിന്റെ ആൾക്കാർ വിട്ടുകൊടുക്കുന്നില്ല. ഒഴിഞ്ഞു കൊടുക്കാൻ 10 ലക്ഷം രൂപ ചോദിക്കുക. അതിനെ നമ്മളത് ഒഴിപ്പിച്ചു കൊടുക്കണം. പോലീസുകാരുടെ ജോലിയല്ലേ അതൊക്കെ? അല്ല, കോടതി നിന്ന പോലീസിനെ ആമീനെയും അമറിന്റെ ഗുണ്ടാത്തലവൻ പാണ്ഡ്യ തല്ലി ഓടിച്ചു. നിനക്കെന്താ ഇത്ര താല്പര്യം? ഒരു നല്ല കാര്യത്തിനാണല്ലോ.
ആ ഗോഡൗൺ ഒഴിപ്പിച്ച് ഒരു ഹോസ്പിറ്റൽ കെട്ടാനാണ് സേട്ടുവിന്റെ പ്ലാൻ. ഇവിടെ അടുത്തെങ്കിലും ഒരു നല്ല ആശുപത്രി ഇല്ലല്ലോ. आप किसी तरह भी मुझे बचा लीजिए. ठीक है, आप जाइए, मैं देख लूंगा.
मेरा नाम हरि है, लोग मुझे हरियाणा कहते हैं। हाँ, अपन ने भी सुना है, तो कामाटीपुरा का नया दादा है। देख, ये अपन का इलाका है, इधर आके खेलने का नहीं। क्या ये जगह खाली कराने के हुकूमत का ऑर्डर है? मैंने सुना जो पुलिस ये लेके आया उसको तुमने मारा। सीधा तुम इस पे साइन कर दो, वरना मैं तुम्हें कराऊंगा। कराओ, देखूंगा तुम कैसे कराते। छोटा छोटा अगर मैं चाहूं तो थोड़ी ही देर में इस जगह को तुम और तुम्हारे साथियों का शमशान घाट बना सकता हूं। भला इसमें है कि तुम ये जगह छोड़ दो, इस कागज पे साइन कर दो और दफा हो जाओ। चलो साइन करो। अन्ना ये लीजिए। എന്താ ഇത്? ഗോഡൌൺ പൊളിച്ച് ഹോസ്പിറ്റൽ പണിയാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതിന് തയ്യാറായത്. ഈ പഗാർ നഹീ, മേരി തരഫ് സേ എക് തോഹ്ഫാ ഹേ. എനിക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവനൊരു ജോലി കൊടുക്കണം. നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെ ഉള്ളതല്ലേ, ശേഖർ എഞ്ചിനീയറിംഗ് ക്ലാസ്സോടെ പാസ്സായതാണ്. ക്യൂ നഹീ, ഹരിയന്ന ജോ ബോലേഗാ വോ മേ കർനെ കെ ലിയേ തയ്യാർ ഹൂം, മഗർ യേ തോ ആപ്കോ ലേനാ ഹീ പഡേഗാ. പാമ്പിനെ തിന്നുന്ന നാട്ടിൽ ചെന്നാ നടുത്തുണ്ടെന്ന് നിങ്ങളൊന്ന പ്രമാണം വാങ്ങിക്കല്ലേ. ശരി, എടുത്ത് അകത്ത് വെച്ചേക്ക. अच्छा मैं चलता हूं, ये लीजिए कार्ड, कल ऑफिस में आके मिलना जी. ഞാൻ ഹരിയനോട് ചോദിച്ചോളാം. പിന്നെ ഹരി ഒറ്റ അരി വെച്ചെന്നുണ്ടല്ലോ. മണി അറിഞ്ഞോ, ഇവൻ രക്ഷപ്പെട്ടു. അങ്ങനെ ഇവൻ ഒരു ജോലി കിട്ടി. വേണ്ട, ഞാൻ പോകുന്നില്ല, നിങ്ങളെയൊക്കെ വിട്ട്. ശേഖർ, തല്ലും കൊല്ലും കൊണ്ട് വലുതായവന്റെയൊക്കെ അവസാനം നമ്മൾ കണ്ടിട്ടില്ലേ? ആരുടെയെങ്കിലും കൈകൊണ്ട് ചാവും, എന്റെ കാര്യം പോട്ടെ, പക്ഷെ നിങ്ങളൊക്കെ രക്ഷപ്പെടണം. ഗുണ്ടകളാൻ വേണ്ടിയല്ലോ നമ്മളൊക്കെ മോഹിച്ചത്. തൂത്തും തുടച്ചും നിന്റെ അമ്മ നിന്നെ പഠിപ്പിച്ചത് എഞ്ചിനീയർ ആകാൻ വേണ്ടിയല്ലേ? ഞാൻ പറയുന്ന കേക്ക് ശേഖർ, നാളെ അയാളെ പോയി കാണൂ. പണിയൊക്കെ കിട്ടി നല്ലൊരു സുന്ദരി പെണ്ണിനെയൊക്കെ കല്യാണം കഴിച്ച് അമ്മയുടെ മുമ്പിൽ പോയി നിൽക്കണ്ടേ? സലാം. साला महीना भर अपन से हफ्ता लेता है, अय्याशी के लिए छोकरी लेता है, फोकट का शराब पीता है, साला क्या मिलता अपन को इसके बदले में? हाँ भाग्या, ये पुलिस स्टेशन है. अरे काय का पुलिस स्टेशन, उधर साला हरियाणा हमारा दारू का अड्डा कब्जा किया. क्या किया तुम्हारा पुलिस? हाँ अवन कट कोर्ट ऑर्डर इरुंदद. अरे काय का कोर्ट ऑर्डर तो राय, जैसा तेरे को खरीदा ना वैसा बंबई का सारा जज खरीद सकता मैं, समझा ना. देख दो राय, ये कोर्ट ऑर्डर बदल दे, मैं तेरे को 24 घंटे का टाइम देता है, 24 घंटे का. वो हरियाणा को अरेस्ट कर, ये अमर बखिया का रिक्वेस्ट नहीं ऑर्डर है, समझा? Oh.
ഇതിവിടത്തെ ഒരു ഏർപ്പാടാ. പെണ്ണിന് പുരുഷനെ ഇഷ്ടായാല് അത് പറയുന്ന ഒരു ടെക്നിക്കാ. പെമ്പിള്ളർക്കൊക്കെ അങ്ങ് പിടിച്ചു എന്നാ തോന്നണത്. ഗുഡ് മോർണിംഗ്. ആവ് ബേറ്റോ ജാൻവി, ഈ അന്നാ കാ ആദ്മി ഹെ. मैं बोला था ना, ये इंजीनियर है, इसे काम देना है. नाम क्या है? शेखर. सर्टिफिकेट्स हैं? हाँ. इतने मार्क्स मिलने पर भी तुम्हें कोई नौकरी नहीं मिली? बहुत कोशिश किया. क्या मैं तुम्हारा विश्वास कर सकती हूँ? हाँ जी. ओके, यू आर अपॉइंटेड. इवड़े वन्निट्टु पोवुन्नवरेल्लाम पणम मात्रमे कोडुत्तिट्टु पोकारुल्लू, मनस्स कोडुक्कारिल्ल. अरिया, ओरिक्कल जीवितत्तिने कुरिच्चुल्ल एल्ला प्रतीक्षकळुम नशिच्चवळाण. वीण्डुम वेरुते मोहिप्पिक्करुत. अल्ल, एनिक्क इष्टमाण. हरिक्करियो ഒരിക്കൽ വിവാഹം കഴിഞ്ഞ പെണ്ണാണ്. ആന്ധ്രയിൽ ഏതോ ഒരു കുഗ്രാമത്തിൽ നിന്ന് വിവാഹം കഴിച്ചു കൊണ്ടുവന്നിട്ട് സ്വന്തം ഭർത്താവ് തന്നെയാണ് ഇവിടെ കൊണ്ടുവന്ന് വിറ്റത്. എനിക്കറിയാം. ഇവിടെ വന്നതിന് ശേഷം ഈ വീടും ഈ തെരുവും മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് അവൾ എന്നോട് പറഞ്ഞു. അതുകൊണ്ടാണ് അവളെ ഒന്ന് പുറത്തു കൊണ്ടുപോകാൻ അനുവദിക്കണമെന്ന് പറഞ്ഞത്. ഇവിടെ നിന്ന് ഒരാളെങ്കിലും രക്ഷപ്പെട്ടാൽ സന്തോഷിക്കുന്നവളാണ് ഞാൻ. ഞാനായിട്ടൊന്നും എതിർക്കുന്നില്ല. കൂട്ടിക്കൊണ്ട് പോയിക്കോളൂ. കണ്ടു ഞാൻ മേഘലി ആലോലമാം ഹൃദയം, ഓ കേട്ടു ഞാൻ മൊഴികളി വാചാലമാം നൊമ്പരം, ഓ ഗോപുരക്കൊന്തോടി അമ്പല Thank you.
വാലിട്ടു കണ്ണെഴുതി വെള്ളോ വളയ നിന്നെ ഒരു നാൾ നീ അന്തർജനമാകും വാലിട്ടു കണ്ണെഴുതി വെള്ളോട്ടു വളയ നിന്നെ ഒരു നാൾ നീ അന്തർജനമാകും കൺമണി തിങ്കളേ നിൻ കളങ്കം കൺമണി തിങ്കളേ നിൻ കളങ്കം കാശ്മീരത്തുങ്കുമമാകും സുമംഗലയാകും ദീർഘ സുമംഗലയാകും കണ്ടു ഞാൻ നീരളി ഹൃദയം ഓ കേട്ടു ഞാൻ മൊഴികളിൽ വാചാലമാം നിൻ നൊമ്പരം ഓ ഗോപുര പൊൻകോടി അമ്പലപ്രാവിൻ മനം പാടും ഒരാരാധന മന്ത്രം പോലെ കേട്ടു ഞാൻ മൊഴികളിൽ എന്താ എല്ലാരും കൂടെ ചിട്ടി പിടിച്ച കാശ് വാങ്ങിക്കാൻ ചെന്നപ്പോഴാ അമ്മ ഈ കടുങ്കൈ ചെയ്തത് ചിട്ടി കമ്പനി പൂട്ടി അമ്മ ഒന്നിനെയും കാണാനും ഇല്ല അന്നെ കാപ്പാത്തിനു വയത്തെ പട്ടിണി പോട്ടെ മിച്ചക്കാസംഗി പോട്ടെ ഇപ്പൊ എല്ലാമേ പോച്ചു ദുക്കാൻ ബേച്ചേ മില്ലാ ഹുവ പൈസ സബ് ബർബാദ് ഹോ ഗയാ നിങ്ങൾ ഇത് അനുഭവിക്കണം ഇതുപോലെ മുളച്ചു വന്ന എത്ര എത്ര ബ്ലേഡ് കമ്പനികൾ ആളുകൾ ചതിച്ചിട്ടുണ്ട് പിന്നെ അഡ്രസ് പോലും ഇല്ലാതെ മുങ്ങിയിട്ടുണ്ട് ദിവസം കേൾക്കുന്നല്ലേ ഇങ്ങനത്തെ കഥകൾ പിന്നെ എന്തിനാ അവന്മാരെ വിശ്വസിച്ച് കാശ് കൊണ്ടു കൊടുത്തു ഈ തള്ളയോടെ ഞാൻ അന്നേ പറഞ്ഞാ ചേരണ്ട ചേരണ്ടെന്ന് ഇപ്പൊ കിട്ടിയല്ലോ പലിശ അടക്കം നിന്റെ തള്ളയുടെ കാര്യം അവിടെ നിൽക്കട്ടെ മറ്റുള്ളവരുടെ കാര്യം ഇതിലും കഷ്ടമാണ് നാട്ടിൽ അനിയന്മാരെ പഠിപ്പിക്കാനും പെങ്ങന്മാരെ കെട്ടിച്ചയക്കാനും അച്ഛനെ അമ്മയെ ചികിത്സിക്കാനും ഒക്കെ ഈ പെണ്ണുങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാ അവന്മാര് പറ്റിച്ചോണ്ട് പോയത് പോലീസ് പറഞ്ഞല്ലേ അവര് കേട്ട ഭാവം നടിക്കുന്നില്ല അവന്മാരെല്ലാം ചേർന്നോണ്ടായത് നിങ്ങൾ പൊയ്ക്കോ ഞാൻ നോക്കിക്കോളാം ആരേ കമ്പനിയുടെ ആളുകൾ ഒന്ന് ഇവിടെ വന്ന സഹദേവനാ അങ്ങേരെ എനിക്ക് പരിചയമുള്ളൂ കമ്പനി ഓണർ അജയ് ബാക്കിയാണ് അമറിന്റെ സഹോദരൻ അതാണ് ആരൊന്നും മിണ്ടാത്തത് ഹെഡ് ഓഫീസ് ചെമ്പൂര് ആരവിടുത്തെ എസ്ഐ ഒരു ഭഗവത് നിങ്ങൾ റിട്ടേൺ കംപ്ലൈന്റ് എഴുതി അവൻ്റെ കൊടുക്ക ഞാൻ തന്നാണെന്ന് പറഞ്ഞേ അജയ് ബാക്കിയ അറസ്റ്റ് പണ്ടത് പോലീസുടേ വേല அதை சொல்றதுக்கு உன்ன மாதிரி ஒரு ரவுடி இங்க வர வேண்டிய அவசியம் இல்ல க்ஷமிக்கணும் சார் கோடிக்கணக்கின ரூபாய் வெட்டிச்சு ஒராளே எஸ் வி நோ நேத்து துபாய் ஃபிளைட்ல அவன் ஏறி போயிட்டு தான் ஏர்போர்ட்ல இருந்து எங்களுக்கு தகவல் கிடைச்சிருக்கு இதுக்கு மேல என்ன செய்ய முடியும் சார் அயாளோட பேங்க் டிபாசிட்டும் ப்ராப்பர்ட்டிஸ் ஒக்கே பிடிச்செடுத்து விட நோ நோ அதெல்லாம் செய்ய வேண்டியது எங்க வேலை இல்லை கோர்ட் தான் டிசைட் பண்ணணும் அஜய் பாக்கியோட சகோதரனான அமர் அயாளை அரெஸ்ட் செய்தால் அஜய் குறிச்சுள்ள விவரம் கிட்டும் நான் இங்க உட்காந்து இருக்கிறது உன் சௌகரியத்துக்காக ஒருத்தனை அரெஸ்ட் பண்றதுக்கு இல்ல பாவங்கள்ட பணமான சார் நிறைய பணம் சம்பாதிக்கணுங்கிறதுக்காக தானே வட்டிக்கு விட்டான் பேராசப்பட்டா அப்படிதான் வக்காலத்தை வாங்க வந்து நிறுத்தணும் அவரை குறிச்சு ஒரு அச்சனம் மிண்டி போகிறது இதுபோல ரெண்டு மூணு வேசியா தெரிவுகள் ஈ நகரத்தில் உள்ளது கொண்டாண ஒரு ரேப் கேஸ் போல இவட ரிப்போர்ட் ചെയ്യാത്ത அவரவரை தேகம் விற்கிறதுகொண்டாண இதுபோல ஒரு வலிய நகரத்தில் ராத்திரி 12 மணிக்கு போலும் பெண்ணுங்களை மரியாதைக்கு ரோட்டில் இறங்கி நடக்குது அவர் வேசிகளாய் ஜீவிக்கிறதுகொண்டாண தன்னை அம்மையும் பெண்களையும் பாரியையும் மக்களை ஆரும் கேர் பிடிக்காத ആരോ വയറിന് വേണ്ടി വല്ലവന്റെ കൂടെ അന്തി ഉറങ്ങി അവരുണ്ടാക്കുന്ന കാശിനെ താലിവിടുത്തെ കള്ളക്കടത്തുകാരന്റെ ഗുണ്ടകളുടെ കാലി നക്കി ഉണ്ടാക്കുന്ന കാശിനേക്കാൾ വില ഉണ്ടോ ഇന്നും കുത്തം പണിക്കിട്ടേ കംപ്ലൈന്റ് പണ വന്നവനെ ഉള്ള തള്ളറാ ഇത് രൊമ്പ നല്ലാർക്ക് നീങ്ക താൻ സാർ കറക്റ്റ് പോലീസ് ഇപ്പൊ ഞാൻ പോകുന്നു ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോ പോലീസിനെ പിടികിട്ടാത്ത പുള്ളി എന്റെ കയ്യിലുണ്ടാവും ആ മാനേജർ സഹദേവന്റെ വീട് എനിക്കറിയാം അവനെ പിടിച്ചാല് അജയ് ബാക്കി എവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റും അവനും വീട്ടിലുണ്ടാവാൻ വഴി
സഹദേവനില്ല, അവന്റെ ഭാര്യയാണ്. ആദ്യം ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു. ദുബായിലേക്ക് പോകാനുള്ള വിസയുടെ കാര്യം സംസാരിക്കാനാണെന്ന് പറഞ്ഞപ്പോ ജൂഹുവിലുള്ള മെട്രോ ലോഡ്ജിൽ അന്വേഷിക്കാൻ പറഞ്ഞു. അവളെ നിനക്ക് നേരത്തെ അറിയോ? പിന്നെ എവിടെയും കൊണ്ട് ഞാൻ കുറെ ട്രിപ്പുകൾ അടിച്ചിട്ടുള്ളതല്ലേ. അവന്റെ ചിട്ടിയും ബിസിനസ്സും ഒക്കെ അവളുടെ കയ്യിൽ. എവിടെ വലിയ ബടാ പാർട്ടീസിന് വിട്ടുകൊടുത്തിട്ടല്ലേ അവൻ കാശ് പിരിക്കുന്നത്. ഏതോ നല്ല കുടുംബത്തിൽ പറഞ്ഞ പെണ്ണാ ഇവിടെ വന്ന് നാശമായിപ്പോയി. പല വലിയ ഹോട്ടലുകളിലും വീടുകളിലും രാത്രി കൊണ്ട് വിട്ടിട്ട് രാവിലെ വിളിച്ചിറക്കി കൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ. എന്തൊക്കെ പറഞ്ഞാലും നല്ല ബെസ്റ്റ് ഉരുപ്പടിയാ. എവിടെടാ എന്റെ മുതലാളി? അറിയില്ല. മുതലാളിയുടെ നാട്ടുകാരെ പറ്റിച്ച് രക്ഷപ്പെടാനാണെങ്കിൽ വെട്ടിനുറുക്കി ഞാൻ റോഡിലെറിയും. എനിക്കൊന്നും അറിയില്ല. കള്ളപ്പേരിൽ നാളെ വെളുപ്പിനെ ദുബായിക്ക് രക്ഷപ്പെടാൻ തീരുമാനിച്ചിരിക്കുകയാണ് അയാള്. എനിക്കും കുടുംബത്തിനുള്ള ടിക്കറ്റ് ഇവിടെ എത്തിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻസ്പെക്ടർ ലോബയാണ് അയാളെ ഒളിപ്പിച്ചിരിക്കുന്നത്. അജയ് ബാക്കിയാക്കാ. മുജേ നഹീ മാലൂം വോ കിധർ ഹേ ബതാ, നഹീ തോ തുമ്ഹാരാ ഗർദൻ ഉഡാ ദേഗാ. ബോൾ. ഓ ഊപ്പർ ഹേ. കണ്ടവന്റെ കാശിന് ദുബായി പോവാൻ തയ്യാറെടുക്കാണ് പൊന്നുമോൻ. നിന്നെ അതിലും നല്ലൊരു സ്ഥലത്തേക്ക് ഞാൻ അയക്കാം. ദുബായി പോയെന്ന് പറഞ്ഞ ആള് ഇനിയെങ്കിലും അറസ്റ്റ് ചെയ്യാം. സട്ടത്തെ കയ്യിലെടുത്ത് കരുത്തുക. നീ പോലീസുകാര് പോലീസുകാരുടെ ജോലി ചെയ്തില്ലെങ്കിൽ നാട്ടുകാർ പോലീസുകാരുടെ ജോലി ചെയ്യേണ്ടി വരും. പിന്നെ ഇവനെ നാട്ടുകാരുടെ മുമ്പിൽ കൊണ്ടുവന്ന് എന്തിനാണെന്ന് അറിയോ? എല്ലാവരും ഒന്ന് കാണാനാ, തെളിവ് വേണമല്ലോ. പിടിച്ചോണ്ട് നിങ്ങളെ പോലുള്ള പോലീസുകാരെ ഏൽപ്പിച്ച നാളെ ഇവനൊക്കെ മാന്യനായി പാവപ്പെട്ടവന്റെ കാശ് കൊണ്ട് വാങ്ങിച്ച ടൊയോട്ടയിലും ബെൻസിലും നടക്കുന്നത് ഞങ്ങൾ കാണേണ്ടി വരും. ഇതാ അവന്റെ ഇത് പിടിച്ചെടുത്ത പണം. ഇത് എത്ര ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. തിരിച്ചു കൊടുക്കുമ്പോഴും അത്രയും കാണണം. ഭർത്താവിനെ തേടി വരുമ്പോൾ പഴയ കാമുകനെ കണ്ടുമുട്ടുന്നത് വല്ലാത്തൊരവസ്ഥയാണ്. അതിലും കഷ്ടമാണ് ഭർത്താവിന്റെ ജീവന് വേണ്ടി കാമുകനോട് അപേക്ഷിക്കേണ്ടി വരുന്നത് അല്ലേ? അതെ, പേരിന് വലിയ മാറ്റമൊന്നുമില്ല, പക്ഷെ സ്വഭാവം അല്പം മോശമായിട്ടുണ്ട്. പലരോടും അന്തി ഉറങ്ങി ഭർത്താവിന്റെ ബിസിനസ്സിനെ സഹായിക്കുന്ന ഒരു ശീലാവതിയെ പറ്റി കേട്ടു. അതെന്റെ സാവിത്രി കുട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ അല്പം നൊന്തു. ഭർത്താവിനെ വെറുതെ വിടണമെങ്കിൽ ഭാര്യ എന്നോടൊപ്പം ഒരു രാത്രി ഉറങ്ങണമെന്ന് ഞാൻ പറഞ്ഞത് നിന്നെ മോഹിച്ചിട്ടല്ല, ഒന്ന് കാണണം എന്ന് കരുതി മാത്രമാണ്. ശവമാണ് ഞാനിപ്പോ. എത്ര കുത്തിയാലും നോവില്ല. ഇങ്ങനെയൊന്നും ആകാനല്ല ഞാൻ ആഗ്രഹിച്ചെന്നറിയാലോ? അറിയാം, അറിയാം. നിനക്ക് വന്ന ഭാഗ്യത്തിൽ എനിക്ക് അസൂയയാണെന്ന് നീ വിളിച്ചു പറഞ്ഞു. അപ്പോഴും തറവാട്ടിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടപ്പോഴും നീ ഉൾപ്പെടെ എല്ലാവരും എന്റെ മുഖത്ത് നോക്കി ആട്ടിയപ്പോഴും പലരോടും വൈരാഗ്യം തോന്നിയിരുന്നെങ്കിലും നിന്നെ മാത്രം ഞാൻ വെറുത്തിരുന്നില്ല. പക്ഷെ ഈ നിലയിൽ നിന്നെ കാണുമ്പോൾ പുറത്തെ മാളികകളിൽ ചില്ലറ കാശിനു വേണ്ടി ഉടുതുണി അഴിക്കുന്ന ഒരു വേശിയുടെ അന്തസ് പോലും എന്റെ സാവിത്രിക്കുട്ടിക്കില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു. എന്നോട് കാണിച്ച ക്രൂരതയ്ക്ക് പകരം ചോദിക്കണമെങ്കിൽ അതെത്ര ക്രൂരമായിട്ട് വേണമെങ്കിലും എനിക്കിപ്പോ ചെയ്യാം. ഈ കണ്ടുമുട്ടൽ തന്നെയല്ലേ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ. മണി, അവനെ പറഞ്ഞു വിട്ടേക്ക്.
ഹലോ ശേഖർ സ്പീക്കിംഗ് ഓഫീസിലെ സൈറ്റിൽ ഞാൻ പല പ്രാവശ്യം വിളിച്ചു ശേഖർ ഇനി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കരുത് ഞാൻ പറയുന്നൊന്ന് കേക്കോ പ്ലീസ് ഇനിയും താമസിച്ച ആകെ കുഴപ്പമാകും അനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ നീ പോയി വല്ല ഡോക്ടറെയും കാണ നീ എന്നെ ത്രെട്ടൻ ചെയ്യാണോ നോ മേലിൽ നീ ഇവിടെ വിളിക്കരുത് കോനെ ശേഖർ പ്ലീസ് ശേഖർ നാട്ടിൽ നിന്ന് കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് ശല്യം ചെയ്യാൻ ക്യാ ബഹുത് ലോക് നിക്കലെ ഹെ ഗാവ് സെ തക്ലീഫ് ദേനെ കെ ലിയെ രാധ ഈ നേരത്തെ എന്തിനാ അതെ ഞാൻ ഞാൻ കേട്ടു ശേഖർ എന്താ പറഞ്ഞ എല്ലാം പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് ഇപ്പോ അയാൾ എന്റെ ചതിക്കായിരുന്നു വരികേട്ട വീട്ടിൽ അമ്മയോ ചേട്ടനോ ഇതറിഞ്ഞ കരയണ്ട നാളെ ഞാൻ അവനെ വിളിപ്പിക്കാം ഇതാരോടും പറയണ്ട നാളെ നീ വീട്ടിലോട്ട് വന്നാ മതി നമുക്കൊരു തീരുമാനമെടുക്കാം നീ എവിടെ പോയിരുന്നു ചേട്ടാ അത് ഞാൻ ജയന്തിയുടെ വീട്ടിലൊരു ടിവിയില് ക്വിസ് പ്രോഗ്രാം കാണാൻ രാത്രിയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കരുതെന്ന് പറയായിരുന്നു പാതിരാക്കാനോട് നിന്റെ ഒരു ക്യൂസ് നീ ചുമ്മായിരിക്ക മേലാൽ സന്ധ്യ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് ഇതൊരു വേശ്യാ തെരുവാണ് വെറുതെ ആൾക്കാരെ കൊണ്ട് അതൊന്നും പറയിക്കരുത് തന്റെ നേരത്തെ ചത്തുകൊണ്ട് എനിക്ക് പഠിപ്പ് നിർത്തേണ്ടി വന്നു ആ ഗതികേട് നിനക്കുണ്ടായിരുന്നെന്ന് എഴുതിയാ ഇല്ലാത്ത കാശ് മുടക്കി നിന്നെ പഠിപ്പിക്കാൻ അയക്കുന്നത് ചീത്ത പേരെങ്ങാനും കേൾപ്പിച്ച വെട്ടി നുറുക്കിക്കളയിക്കാൻ മനസ്സിലായോ പോ അരിയണ ശേഖർ വരില്ല നമ്മുടെ കൂടെ താമസിക്കുമ്പോഴേ എനിക്കറിയാം അവന്റെ സ്വഭാവം നന്ദി കേട്ട തനി തറയാവൻ നിങ്ങൾ അവനെ കണ്ടോ ഇല്ല ആ സേട്ടൂത്തി പറഞ്ഞു ആള് സ്ഥലത്തില്ലെന്ന് ശേഖർ എന്ന് പറയുമ്പോ അവിടെ വായി തേനും പാലും ഒഴുക പതുക്കെ പറയടാ എല്ലാരും അറിയട്ടെ അവൻ അവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം അവിടുത്തെ ശിവായി പറഞ്ഞു ഉളിങ്കോമ്പലല്ലേ കയറി പിടിച്ചിരിക്കുന്നത് അവളും അവനും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അവിടെ കഴിയുന്നത് അവനെ അവൾ കല്യാണം കഴിച്ചു എന്ന് പറയുന്നത് കേട്ടു സത്യമായിരിക്കും मुझे शेर से मिलना आप कौन है उनसे कहना हरि आया है बैठिए सर मीटिंग में है आप नहीं मिल सकते നിന്നെ കാണണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാനല്പം തിരക്കിലാണ് അറിയാം നീ വലിയ മുതലാളിയായെന്ന് ഞാൻ അറിഞ്ഞു ഓഫീസ് പണി കഴിഞ്ഞാലും സേട്ടൂത്തിയുടെ പ്രൈവറ്റ് ജോലികളുണ്ടല്ലോ ധാരാളം അതുകൊണ്ട് തിരക്ക് കൂടും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കണ്ട നാക്കുകൊണ്ടല്ല നിന്നോട് സംസാരിക്കേണ്ടത് നീ സാർ ഹൂസ് ദിസ് എക്സ്ക്യൂസ് മീ ഐ വിൽ ഹാൻഡിൽ ഇറ്റ് നോ ഹി വോണ്ട് ബി ഏബിൾ ടു ഹാൻഡിൽ ഇറ്റ് ആസ് ഈസി ആസ് ഹി തിങ്സ് എ സി കാറും വീടും സൂട്ടും കോട്ടും ആ സേട്ടൂത്തിയുടെ മേത്തെ ചൂടൊക്കെ ആയപ്പോ വന്ന വഴിയെ കുറിച്ച് നിനക്ക് പുച്ഛമാണെന്ന് എനിക്കറിയാം ഞങ്ങൾക്ക് ആർക്കും നിന്റെ ഒരു പുല്ലും വേണ്ട പക്ഷെ പാവപ്പെട്ട ഒരു പെണ്ണിനെ ചതിക്കാൻ നോക്കിയാ നീ എന്നെ അപമാനിക്കരുത് ഇല്ല ഇത്രയും ചെയ്യേണ്ടി വന്നത് നീ കാരണം തന്നെയാണ് ഞാനിപ്പോ പോകുന്നു ഇവിടെ നിന്നാൽ നിന്റെ അന്തസ്സിന് ഇനിയും മുറിവും ശതവും ഒക്കെ പറ്റിയെന്ന് വരും പക്ഷെ ആ പെണ്ണിന്റെ കുടുംബത്തിനും അവരുടേതായ അന്തസ്സും അഭിമാനം ഉണ്ടെന്ന് നീ ഓർക്കണം വൈകിട്ട് കാണണം വീട്ടിൽ വരണ്ട നരമേൻ പോയിന്റ് ഞാൻ കാണും ഇനി എന്നെ ഇവിടെ വരുത്താൻ ഇടയാക്കിയാൽ നിന്റെ ശവം കണ്ടിട്ട് ഞാൻ പോകും പോലീസ് കു ബുലോ പോളി പുല്ലേ പോലീസ് എന്നെ ഒന്നും ചിരിക്കാൻ പോകുന്നില്ല അറിയാവുന്ന ഭാഷ പറഞ്ഞു കൊടുത്തേക്ക് അയ്യോ
രാധ. രാധയ്ക്ക് എന്ത് പറ്റി? അവള് എന്ത് പറ്റിയെന്ന് പറടാ. അവൾ ആത്മഹത്യ ചെയ്തു നമ്മുടെ വീട്ടില്. ഇവക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. എന്തിനാണ് ഇവളിത് ചെയ്തത്? ഇവളോട് ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിനക്കെങ്കിലും എന്തെങ്കിലും അറിയോ? ആരോ ഇവളെ ചതിച്ചാണെന്ന് എനിക്കറിയാം. അതാരാണെന്ന് നീ കണ്ടുപിടിക്കണം. ആരായാലും വെറുതെ വിടരുത്. എന്റെ രാധമുളക്കൊന്നവനെ നീ വെറുതെ വിടരുത്. തല്ലണമെങ്കിൽ തല്ലാം, കൊല്ലണമെങ്കിൽ കൊല്ലാം. അതാണ് ചെയ്യേണ്ടിയിരുന്നത്. ഇപ്പോഴല്ല, വിഷം കഴിച്ച് നീ ആത്മഹത്യക്ക് ശ്രമിച്ചില്ലേ? അന്നേ നീ ചാവേണ്ടതായിരുന്നു. അവൾ ഒരിക്കലും ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. പിന്നെ എന്ത് ചെയ്യണമായിരുന്നടാ? തന്തയില്ലാത്തൊരു കൊച്ചിനെ പ്രസവിക്കണമായിരുന്നോ? അതൊത്തി ആ തെരുവിലെ ആയിരക്കണക്കിന് വേശയിൽ ഉരുത്തിയാവണമായിരുന്നോ? സുഖങ്ങളെല്ലാം പ്രതീക്ഷിക്കാതെ മുന്നിൽ വന്ന് വീണപ്പോൾ ഞാൻ പലതും മറന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ചതിക്കണമെന്ന് ഞാൻ എന്നെ വിശ്വസിപ്പിക്കാനാണെങ്കിൽ അത് ശ്രമിക്കണ്ട. എന്ത് ശിക്ഷ വേണേ തന്നോളൂ. ആരെ ശിക്ഷിക്കാൻ ഞാൻ ദൈവമൊന്നുമല്ല. നീ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, ആത്മാർത്ഥമായി നിന്നെ സ്നേഹിക്കാൻ ആരുമില്ലെന്ന്. ആത്മാർത്ഥമായി നിന്നെ ഒരു പെണ്ണ് സ്നേഹിച്ചു, നീ അവളെ കൊന്നു. അനുഭവിക്കാതെ രക്ഷപ്പെടാൻ നീ വിചാരിക്കണ്ട. ആ സേട്ടൂത്തി നിന്നെ ചവച്ചു തുപ്പുന്ന ഒരു ദിവസം ഉണ്ടാവും. ഈ നഗരത്തിൽ പട്ടിയെ പോലെ നീ കിടന്ന് തെണ്ടും, പുഴുത്ത് ചാവും. ഇതെന്റെ ശാപമല്ല, നീ കൊന്ന ആ പെണ്ണിന്റെ നൊന്ത മനസ്സിന്റെ ശാപമാ. എല്ലാവരും ഇവിടെ നിന്ന് ഇപ്പൊ ഇറങ്ങണം. എനിക്കൊരു തന്നെ കൂട്ടുവേണ്ട, ഇറങ്ങിപ്പോടാ. എനിക്ക് അല്പം സമാധാനം വേണം. കൂടെ നിന്ന് സ്നേഹം കാണിച്ച് ചതിക്കുന്ന നന്ദി കെട്ട ജാതികൾ. ആര് ചോദിച്ചെന്നേ പറയുന്നേ? മറ്റാരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തതിന് ഞങ്ങളെ ശിക്ഷിക്കരുത്. അറിയേണ്ട മനസ്സിൽ എന്തോ വെച്ച് സംസാരിക്കുക. എന്താന്ന് വെച്ചാൽ പറഞ്ഞോളൂ, ഞങ്ങൾ പോവാം. പക്ഷെ കാര്യം അറിയണം. പണവും പദവിയും ഒക്കെ വരുമ്പോൾ നിന്റെ അഹങ്കാരം കൂടും. സ്വന്തം പെങ്ങളെ പോലെ കരുതി സ്നേഹിച്ച ഒരു പെണ്ണിനെ മോഹിപ്പിച്ച് കൊന്നില്ലേ ഒരുത്തൻ? ശേഖറാണോ രാധയുടെ മരണത്തിന് കാരണക്കാരൻ? എങ്കിലും അവനെ വെറുതെ വിടരുത്. വേണ്ട, അറിയാതെ പറഞ്ഞു പോയതാണ് ഞാൻ. സ്വന്തം പല്ലിയുടെ കുത്തി നാറ്റിച്ചിട്ട് കാര്യമില്ല. ഇതാരും അറിയരുത്, പ്രത്യേകിച്ച് മണി. എങ്കിലും അറിയിക്കണമെന്ന് ഞാൻ വളരെയധികം ആലോചിച്ചാണ്. വേണ്ട എന്ന് തീരുമാനമെടുക്കാൻ കാരണം ഇത് പുറത്തെറിഞ്ഞാൽ അവളുടെ മാനം, അതുകൊണ്ട് മണിക്കും എൻ്റെ അമ്മയ്ക്കും ഉണ്ടാകുന്ന അപമാനം. അവനിതറിഞ്ഞാൽ എന്തെങ്കിലും കടുക്കുക ചെയ്യും. ഇനി അമ്മയ്ക്ക് ആകെയുള്ളത് അവൻ മാത്രമാണ്. നമ്മളായിട്ട് അതുകൂടെ നഷ്ടപ്പെടുത്തണ്ട. നമുക്ക് മൂന്ന് പേർക്ക് മാത്രമേ ഈ കാര്യം അറിയൂ. മറ്റൊരാളിത് അറിയാൻ പാടില്ല. നിങ്ങൾ എന്നോട് സത്യം ചെയ്യണം. ക്യാ ചൂട്ടാ, അബ്ബാസ് കെ സാത്ത് ഥാ തോ കിത്ന പൈസ ഥാ, കിത്നി അച്ഛി സിന്ദഗി ജീ രാ ഥാ. അഭി ക്യാ, ദിൻ ഭർ ഹരി അണ്ണ ഹരി അണ്ണ ഹരി അണ്ണ ബോൽ കെ ഹരി അണ്ണ കെ പീച്ചെ ചംചെ കി തരഹ ഘൂം രഹാ ഹൈ തൂ. ഉസ്മേ തേരാ ക്യാ ഫായ്ദാ? ഉസ്കെ മർനെ കെ പഹലെ കോയി തുജെ ടപകാ ദേഗാ. ദേഖ്, ജൈസേ അബ്ബാസ് നെ മുദലിയാൻ കോ മാരാ, തൂ ഹരി കോ മാർ ഔർ ഉസ് ഏരിയാ കാ അണ്ണ ബൻ ജാ. മൈ തേരെ സാത്ത് ഹൂ, സംജാ ക്യാ? ബാങ്ക്യാ ഭായ്, ആപ് ക്യാ കഹതേ ഹൈ? മുദലിയാർ ബുദ്ധാ ഥാ, ലേക്കിൻ ഹരി അണ്ണ ഖത്തർനാക് ഹൈ. ഘീ സീധി ഉംഗ്ലി സേ നഹീ നിക്കൽതി തോ ടേഡി ഉംഗ്ലി കാ ഇസ്തേമാൽ കരോ ഛോട്ടാ. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, ഇനി അതോർത്ത് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നീ എത്ര നാളെങ്കിലും ഇരിക്കും? പണിക്ക് പോകണം. കാലം മായ്ക്കാത്തൊന്നുമില്ല മണി,
നിങ്ങൾക്ക് പറഞ്ഞാൽ മതിയല്ലോ, പോയത് എന്റെ പെങ്ങളല്ലേ. ധൈര്യം ഇല്ലെങ്കിൽ മറക്കണം, ഉണ്ടെങ്കിൽ കാരണക്കാരനാരാണോ അവനെ കൊന്നിട്ട് ജയിലിൽ പോണം, അതാ അന്തസ്. നീ ആരെ പറ്റിയാ പറയുന്നത്? ഞാനായിട്ട് എന്തിനീ, ഈ തെരുവിലുള്ളവർ മുഴുവൻ പറയുന്നുണ്ടല്ലോ. ചോട്ടാ, ചോട്ടാ ശങ്കർ എന്നാണ് എന്റെ പേര്. ഈ ബോംബെയിൽ ഒരുപാട് ബലാശങ്കർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുത്തരും കീഴ്പ്പെട്ടിട്ടില്ല. എന്നാൽ ഇപ്പോ പലതും കണ്ടും കേട്ടും സഹിക്കേണ്ടി വരുന്നു. ഹരിയാണനെ കുറിച്ചാണ് പറയുന്നത്? ഉള്ളത് തുറന്നു പറയാൻ എനിക്കാരും പേടിയില്ല. ബാക്കിയുള്ള രാവും പകലും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതേ പുണ്യം കിട്ടാനൊന്നുമല്ല. റണ്ടിക്കാനെ കയറിക്കൂടാ, കള്ളവാട്ടിലും ഗ്യാമ്പിളിലും ഇടപെട്ടുകൂടാ, ഒരു സാധാരണ ഹഫ്ത പിടിക്കാൻ പോലും സമ്മതം വേണം. പിന്നെങ്ങനെ ജീവിക്കും? ബുദ്ധിമുട്ടുണ്ട്, ഇയാൾ പണിക്ക് വരണ്ട. ബുദ്ധിമുട്ട് എനിക്ക് മാത്രമല്ല, മറ്റു പലർക്കും കാണും. ചത്തുപോയ മുതലേറെ കള്ളു കുടിക്കില്ല, പോവലിക്കില്ല, പെണ്ണെന്ന് കേട്ട അറപ്പായിരുന്നു. പിന്നീട് വന്ന അബ്ബാസിന് ഈ ദോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എല്ലാത്തിനും ഒരു മറവുണ്ടേ. ഈ തത്വം പറയുന്ന പുതിയ അണ്ണയുണ്ടല്ലോ, പരസ്യമായി റണ്ടിക്കാനിലെ പെണ്ണുങ്ങളെ കണ്ടാലേ കൂട്ടുകാരന്റെ അമ്മയെന്നോ പെങ്ങളെന്നോ വരെ അവനില്ല. അനുഭവിച്ചോ? എന്തൊക്കെ വാങ്ങിച്ചു? എല്ലാ അമ്മയ്ക്കും പെങ്ങൊക്കെ വാങ്ങിച്ചത്. എനിക്കെന്ന് പറയാൻ ദേ ഇത് മാത്രമേ വാങ്ങിച്ചുള്ളൂ. ഇളവൻ കാരണവരെ മുമ്പ് കിട്ടിയെന്ന് ഷൈൻ ചെയ്യണ്ടേ? ദാ 100,000 കൂടിയുണ്ട്. അയ്യോ, ഇത്രയൊന്നും വേണ്ട. വെച്ചോ, അനിയത്തിയുടെ കല്യാണം നന്നായി നടത്തണ്ടേ. ഇത് എന്റെ വക നിന്റെ അനിയത്തിക്ക്. പിന്നെ അമ്മാവനെ തല്ലാനൊന്നും പോണ്ട. ഏ ഇല്ല, തല്ല് ഞാനും വേണ്ടാന്ന് വെച്ചു. കല്യാണത്തിന് വിളിച്ചിരുത്തി വരട്ടി കിണ്ണം തെറപ്പിച്ച് വിടാന്ന് വിചാരിച്ചു. അങ്ങേര് പ്ലച്ച നന്നായി പോവും. നീ എന്നാ പോകുന്നത്? ഞാൻ അണ്ണൻ്റെ കൂടെ ഓണം കൊണ്ടിട്ടേ പോകുന്നുള്ളൂ. അതേ കുറച്ചുള്ള കുടുംബ സ്നേഹമൊക്കെ മതി. खानदान तबाह कर दो, उसके आजू बाजू में जो है ना उसे भी मार डालो. कमाटीपुरा जाओ और चला डालो, कांप उठेगा पूरा शहर. लेकिन ये सब चीज के लिए तुम दोनों मेरे साथ होना चाहिए. अब मोनक मट्टी इनमें इल्ल எனக்குண்டா. तो मेरी बात सुनो, जो मैं बोलता हूं करो. छोटे ने मुझे क्या बोला था पता है क्या? कि उसकी एक ही कमजोरी है, किरण नाम की एक नाचने वाली. उस नाचने वाली को मेरे पास लाओ, फिर देखो हरियाणा कैसे मेरे पैर के ऊपर आता है. साला हरियाणा. ചേച്ചി എന്താടോ സദ്യയും വട്ടവും ഒക്കെ ഒരു ഉത്സവം മാതിരി ഉണ്ടല്ലോ. നല്ലയാളാ, ഇന്ന് തിരുവോണം അല്ലേ. എന്റെ വക എല്ലാവർക്കും ഒരു സദ്യ. പഞ്ചാബിയും ഗുജറാത്തിയും കാശ്മീരിയും കാഞ്ഞിറമ്പാറയും എല്ലാവരും ഇരുന്ന് ഓണം ഉണ്ട്. നന്നായി. ഈ തെരുവിലുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ഒരു നല്ല നാളുണ്ടാവും. ഇത് വാങ്ങിച്ചോളൂ. എന്താ ഇത്? ഈ ബ്രാഹ്മണരുടെ പട്ടുടുത്ത് കണ്ടു മടുത്തു. ഒരു ഓണപ്പുടവ. ഈ കൊച്ചനി എന്റെ വക ഒരു സമ്മാനമായിട്ട് കരുതിയാ മതി. താ എനിക്ക് മാത്രമേ വാങ്ങിയുള്ളൂ. ഇവിടുത്തെ പെമ്പിള്ളാർക്ക് മുഴുവൻ വാങ്ങിക്കാൻ പറ്റുമോ? അതുകൊണ്ട് അവർക്ക് സദ്യ. അവൾക്കെങ്കിലും ഒന്ന് വാങ്ങായിരുന്നു. ശരിയാണ്, അത് ഞാൻ മറന്നു. പുടവ വേണ്ട, അതൊരു ദിവസം ഒരു വിളക്ക് കത്തിച്ചു ചെയ്യാൻ കൊടുക്കാം. അതായിക്കോളൂ, എങ്കിലും എന്തെങ്കിലും ഉള്ളു പ്രതീക്ഷിക്കും, നിരാശപ്പെടുത്തണ്ട. ശരി, ഇനി ചേച്ചി പറഞ്ഞിട്ട് ചെയ്തില്ലെന്ന് വേണ്ട. ഇതാ വരുന്നു. ഗോപി, ഗോപി എന്താണ്? ഇവനിത് എവിടെ പോയിരിക്കാം? നീ ആ ബാന്ദ്രയിലെ ആർക്കേ നായരുടെ കടയിൽ പോയി ഒരു മുണ്ടും തരി മാറ്റു. കാശും ഭായുടെ ഓട്ടോയ്ക്ക് പോ. കാശും വേണ്ടേ? കാശൊക്കെ എൻ്റെ ഉണ്ട്. ആ ഞാൻ വരാം. ഉണ്ടെങ്കിലേ ഞാൻ ചോട്ടയാ. ബാക്കി സാബിനാണല്ലോ അർജന്റാ. हां बोलो बाख्य भाई बोल रहा हूं. सब गोविंद अंगूठी इधर से बांद्रा को निकला है, अकेला है. उसके पीछे मैं हरियाणा को भी पहुंचाऊंगा. ऐसा मौका कभी नहीं मिलेगा सब. देखो तुम तुम्हारा काम करो, जो मेरे को करना वो मैं करूंगा, समझा क्या? चावल लाओ ना. हरियाणा? हां गोविंद अंगूठी अब बांद्रा वाले पर गया. अयो चलचू, मैं कहता सीरियल
ബാക്കിയുടെ ആളെ അവനെ വളഞ്ഞിരിക്കാൻ. നിന്നോട് ആര് പറഞ്ഞു? ഇപ്പൊ കസിൻ ഭായി ഫോൺ ചെയ്താ. അയ്യോ, നീ വേഗം നമ്മുടെ ആളുകളെ കൂട്ടി അങ്ങ് വാ, അതുവരെ ഞാൻ നോക്കിക്കോളാം. ആ സൈക്കിളിങ്ങ Yeah.
ഗോപി, ചോട്ടാ പോയി മോനെ, എല്ലാരെയും അവര് കൊണ്ടുപോയി. ലൈസൻസുകളും മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളും എല്ലാം വലിച്ചു കയറി കത്തിച്ചിട്ട് പെൺകുട്ടികളെ എല്ലാം അറസ്റ്റ് ചെയ്തു. ഇല്ലാത്ത കുറ്റങ്ങൾ ചുമത്തി പലരെയും ഷെൽട്ടർ ഹൗസുകളിൽ പൂട്ടിയിട്ടു. കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം പിടിച്ചു പറിച്ചിട്ട് ചിലരെല്ലാം എവിടേക്കൊക്കെയോ കൊണ്ടുപോയി. എല്ലാം അമർ ബാക്കിയായും ദൊരയും കൂടി ചെയ്തതാണ്. അവളെയും കൊണ്ടുപോയി. ആരെ കുറിച്ചും ഒരു വിവരവും ഇല്ല. കിരൺ പറയണം, റെയ്ഡ് പണി പിടിച്ച പെണ്ണുങ്ങളെല്ലാം അവൻ ഊർ കമിച്ചാച്ചു. அவங்க எல்லாம் எங்கெங்க போயிருக்காங்கன்னு வெளியில சொல்லக்கூடாதுன்னு கவர்மெண்ட் ஆர்டர் போட்டிருக்கு. சோட்டா, எனக்கு தெரியாது. हेलो बकिया, मेरे पास अब खोने को कुछ नहीं है. किरण को वापस करोगे या नहीं ये जानने के लिए मैं 20 मिनट बाद फोन करूंगा. आउंदा ना? ஒருத்தன் கொலை பண்ணணும்னு முடிவு எடுத்துட்டான்னா சாவர தவிர வேற வழியே இல்லை. एक तरीका है, वो हमारे पर वार करने से पहले हम उस पर वार करेंगे. नहीं नन्हे किरदार उनमें में पूरी लिए कॉम्प्रोमाइज. उसको यहां पर कॉम्प्रोमाइज के लिए बुलाओ. उसको हमारा सोचने का ढंग सिखाओ. अगर वो हमारे रास्ते पर चलने के लिए तैयार है तो ठीक है, वरना खत्म कर दो उसे. एंगे एपड़ी कॉम्प्रोमाइज? ना मेरे इलाके में होगा ना उसके इलाके में होगा. वो अरे वो दादर में जो टी स्टॉल है उसका नाम क्या है? जयलक्ष्मी टी स्टॉल. हाँ, उसको वहां पर बुलाओ और उसको बोलो बिना किसी हथियार के आए. किरण को हम वहीं पर लेके आएंगे, समझा? नम कई रिवॉल्वर कूड़ा इलामिया. दोराई, मैं बंबई का इतना बड़ा भाई ऐसा ही तो नहीं बनाना. मुझमें कुछ तो होगा. वो टी स्टॉल के बाहर मेरे आदमी हथियार के साथ पूरे तैयारी में होंगे, समझा? वो कॉम्प्रोमाइज करता है तो ठीक है, वरना उसके पहले हम दोनों बाहर जाएंगे और मेरे आदमी अंदर आके उसको. लेकिन दोराय, बंबई की वो पुरानी कहावत याद है कि एक म्यान में दो तलवार नहीं रह सकते. बस कल उसी तरह बंबई में भी, या तो बादशाह भाई जिंदा रहेगा या तो फिर हरियाणा. एक चाय ला. Thank you.
मेरा नाम हरि है। हाँ, तुम मुझे हरि अन्ना बोल सकते हो। जानता हूँ रे तेरा नाम क्या है, हरि है। चल बैठ देखो। ये छपरी, एक पानी कम चाय मलाई मार के लेके आ। चल देखो। किरण अंगे, ए उसको क्या पूछ रहा है रे? मेरे को पूछना, मेरे को। वो देख उधर। ये उठना नहीं। இங்கிருந்து நீ கொஞ்சம் அசைஞ்சினா அந்த டாக்ஸி போயிடும். அப்புறம் எந்த காலத்திலையும் நீ அவளை பார்க்க முடியாது. ஞான தான் வேண்டது. ஏ ஷானே, தேரே ஜசா குண்டானா பம்பை மே பஹோத் கும்தா ஹை க்யா? லேகின் உன் சப்கா பாப் யானி தேரே பாஷா மே க்யா போல்தா ஹை? தந்தா நா வோ மை ஹை அமர் பக்யா. சாலா ஜோ அபன் சே நர்தா நா சத் மாரா ஜாதா ஹை. சம்ஜா க்யா? நம்மல் வந்தது ஒரு ஒத்துதீர்ப்பினான வழக்கடான இல்ல. அந்த காம்ப்ரமைஸ் தான் நான் சொல்லப் போறேன். எங்களுக்கு காது குத்தி நீ ஜெயிச்சிரலாம் நினைக்காத. இந்த பேப்பர்ல கையெழுத்து போடு. எதுக்கு? பாக்கியா சொல்றபடி நீ கேட்டினா எந்த தொந்தரவும் இல்லாம அந்த ஸ்டேட்டுக்கு நீ தாதாவா இருக்கலாம். இஸ்கா மத்லப் ஹை கி மே இஸ்கா பால்து ஜா ஜா கிசி ஆர் கா டூண்ட் ரே தூ ஜா சாலா கிசி ஆர் லட்கி கோ டூண்ட் சாலி கர் சாலா உஸ்கே சாத் யே லட்கி கோ தூ ஆக்ரி பார் ஜிந்தா தேக் ரஹா ஹை சம்ஜா கே ஹே ஹரி அண்ணா சாலா யே ஜோ தேரா ஆர் மேரா தோஸ்த் ஹை நா साला उसके तोहफे में इस लड़की का नंगी लाश तेरे पास भेजूंगा, समझा क्या? चल हट। സിറ്റിയിൽ മുഴുവൻ അവർ ഹരിയണ്ണനെ തിരയുന്നുണ്ട്. എയർപോർട്ടിലും ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ നിറച്ച് ഐ ഡി പോലീസുകാരാണ്. കാറുകൾ വരെ നിർത്തി പരിശോധിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഷിപ്പിനുള്ളിൽ കയറി പറ്റിയാൽ രക്ഷപ്പെട്ടു. മറ്റൊരു രാജ്യത്തിൻ്റെ കപ്പലിനുള്ളിൽ കയറാൻ നമ്മുടെ പോലീസുകാർക്ക് അധികാരമില്ല. ഉടനെ ഇവിടുന്ന് രക്ഷപ്പെടണം. എല്ലാം ഞാൻ ക്യാപ്റ്റനോട് പറഞ്ഞ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏതായാലും ആ ക്യാപ്റ്റൻ ഈ സമയത്ത് ഇവിടെ കപ്പൽ ഇറങ്ങാൻ തോന്നിയത് ഭാഗ്യമായി. അയാൾ കൊണ്ടുപോകാൻ ഏറ്റ സ്ഥിതിക്ക് ഇനി മറ്റൊന്നും ആലോചിക്കണ്ട. ഗൾഫിലേക്ക് കടന്നാൽ പിന്നെ പേടിക്കാനൊന്നുമില്ല. എത്രയോ പേർ അങ്ങോട്ട് കടന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ചത്താൽ ഇവിടെ കിടന്ന് ചാവും. അങ്ങനെ പറയരുത്. ഇവിടെ വന്ന നാൾ മുതൽ കൊല്ലും കൊലയും ശവങ്ങളും ഞാൻ കുറെ കണ്ടതാണ്. അവരൊന്നും എനിക്ക് ആരുമല്ലായിരുന്നു. പക്ഷേ നിന്റെ ശവം കൂടെ കാണാനുള്ള കരുത്ത് എനിക്കില്ല കുട്ടി. എന്തിനാണ് ഞാൻ രക്ഷപ്പെടുന്നത്? എന്തെങ്കിലും ഒരു ലക്ഷ്യം, എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഒന്നുമില്ലാതെ. എല്ലാം ഉണ്ടാവും. കിരണ്ണ കൂടെ കൂട്ടിക്കൂടെ ഒരു വിവാഹം, ഒരു കുടുംബം, ഈ സ്വപ്നങ്ങളെല്ലാം എല്ലാ മനുഷ്യർക്കും ഇല്ലേ? എല്ലാം നശിച്ചൊരു പെൺകുട്ടിയെ നീ മോഹിപ്പിച്ചു. അവൾക്ക് സമ്മാനങ്ങൾ വാങ്ങിക്കൊടുത്തു, മലയാളം പഠിപ്പിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് അതാണ് എനിക്ക് പറയേണ്ടത്. മുസ്തഫ, നീ താ പൂജിച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അനുവാദം മാത്രം മതി. വേണ്ട. എന്താ നീ പറയുന്നത്? വിവാഹം എന്ന സ്വപ്നവും അതിന്റെ പ്രായവും എനിക്ക് കഴിഞ്ഞു. ദേവദാസിയാണ് ഞാൻ. എനിക്ക് താലി വാഴില്ല. എന്റെ ഗ്രാമത്തിലെ വിശ്വാസമാണത്. ഒരിക്കൽ എന്നെ വിവാഹം ചെയ്ത ആൾ തന്നെ എന്റെ താലി പൊട്ടിച്ചെടുത്തു. എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിറ്റു. ദേവദാസികൾക്ക് വിവാഹം പറഞ്ഞിട്ടില്ല. ഭർത്താവ് പാടില്ല. മതി. ഞാൻ വിശ്വസിക്കുന്നത് എന്നെ മാത്രമാണ്. നീ ഒപ്പം ഉണ്ടാവുമെങ്കിൽ മാത്രമേ ഞാൻ ഇവിടെ നിന്ന് പോകൂ. അനുവദിക്കണം. എന്റെ വിശ്വാസങ്ങൾ എന്നെ ഇതുവരെ വഞ്ചിച്ചിട്ടില്ല. Thank you.
നല്ലതേ വരൂ കുട്ടി, നല്ലതേ വരൂ. ഷിപ്പിന് തുറമുഖം വിടാൻ ക്ലിയറൻസ് കിട്ടിയിട്ടും നിങ്ങൾക്ക് വേണ്ടിയാണ് ക്യാപ്റ്റൻ കാത്തു നിൽക്കുന്നത്. കപ്പലിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ അഴിമുഖത്തൊരു ബോട്ട് കാത്തു നിൽക്കും. സ്ഥലം മണിക്കറിയാം. മണി, എന്റെ വീട്ടിലൊരു പെട്ടി ഇരിപ്പുണ്ട്. അത്യാവശ്യത്തിന് ഡ്രസ് എടുത്ത് നീ അതിങ്ങ് കൊണ്ടുവാ. ഈ തത്വം പറയുന്ന പുതിയ അന്നയുണ്ടല്ലോ, പെണ്ണുങ്ങളെ കണ്ടാലേ കൂട്ടുകാരന്റെ പെങ്ങളെന്നോ അമ്മയെന്നോ വരെ അവനില്ല. അനുഭവിച്ചോ? നീ എന്താ താമസിച്ച? അല്പം വളഞ്ഞ വഴിയാ വന്നത്, ആരും ശ്രദ്ധിക്കണ്ടെന്ന് കരുതി. വിട്ടീങ്ക നീ വാ. ഈ പണം നിനക്കുള്ളതാണ്, ഇത് വെച്ച് തങ്ങന്മാരെ അന്തസ്സായി കെട്ടിച്ചയക്കണം. ബാക്കിയുള്ള പണം ഒരു പുര വയ്ക്കാനും എന്തെങ്കിലും കച്ചവടം തുടങ്ങാനും ഉണ്ടാവും. നീയെങ്കിലും രക്ഷപ്പെടണം, എന്റെ അവസാനത്തെ ആഗ്രഹമാണ്. എവിടെ പോയാലും അരിയണ എന്റെ മനസ്സിലുണ്ടാവും. എന്റെ മനസ്സ് നിങ്ങളോട് പോകും. സമയമായി. വിധിയുണ്ടെങ്കിൽ ഇനി എന്നെങ്കിലും നമുക്ക് കാണാം. അപ്പുറത്ത് വരും, നടന്നോളൂ. സമയമായിട്ടില്ല, ഇനിയും 10 മിനിറ്റ് കൂടിയുണ്ട്. യാത്ര ചോദിക്കും മുമ്പ് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എല്ലാവരും എന്നോട് ആവശ്യപ്പെട്ടതൊക്കെ ഞാൻ ചെയ്തു. അവസാനം വരെ എന്നോടൊപ്പം നിന്ന് നീ ആവശ്യപ്പെട്ടത് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. നിന്റെ പെങ്ങളെ നശിപ്പിച്ചവനോട് പകരം വീട്ടണം നീ എന്നോട് പറഞ്ഞു, സാധിച്ചില്ല. പിരിയ നീ നേരത്തെങ്കിലും സത്യം പറയണമെന്ന് എനിക്ക് തോന്നുന്നു. മനസ്സിലായില്ല. രാധ മരിക്കാൻ കാരണം ശേഖറാണ്. അവർ തമ്മിൽ സ്നേഹമായി. അവൾ അവനെ വിശ്വസിച്ചു, പക്ഷെ അവൻ വഞ്ചിക്കായിരുന്നു. സത്യം നീ അറിഞ്ഞാൽ, എന്തെങ്കിലും അവിവേകം കാണിച്ചാൽ ആ അമ്മയ്ക്ക് നീയും കൂടെ നഷ്ടമാവും. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടിയാണ് ഞാനിതെല്ലാം വിളിച്ചു വെച്ചത്. ശേഖറെ കണ്ട് കാര്യങ്ങൾക്കൊക്കെ ഞാനൊരു തീരുമാനം ഉണ്ടാക്കി വന്നതാണ്. അപ്പോഴേക്കും എനിക്കൊരു കത്തെഴുതി വെച്ചിട്ട് അവൾ പോയിരുന്നു. ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണം. നീ എന്നോടാണ് ക്ഷമിക്കേണ്ടത്. ഞാനൊരു വലിയ തെറ്റ് ചെയ്തു. ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു, ഒറ്റ കൊടുത്തു. നീ എന്താ ഈ പറയുന്നത്? നീ രക്ഷപ്പെടുന്നവരും ഞാൻ പോലീസിനെ അറിയിച്ചു.
നിമിഷം അവരുടെ എത്തും. അതിനു മുമ്പ് നീ രക്ഷപ്പെടണം. മണി, നീ എന്നെ? അതെ ഹരി.